സ്വാമിജി, ഹരിയോ. ആരംഭിക്കട്ടെ കമലാജി. ശ്രീഹരയെ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമിജി ഫലശ്രുതി പറഞ്ഞു നിർത്തി. നമ്മളിനി ധ്യാനത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനത്തെക്കുറിച്ചിട്ടാണ് ഫലശ്രുതിക്ക് ശേഷം സ്വാമിജി സംസാരിച്ചത്. ഭാരതീയമായ ഏത് ഉപാസനാവിധിയിലും പൂജാവിധികളിലും ധ്യാന പ്രക്രിയയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇത് വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിനനുസരണമായ ധ്യാന പ്രക്രിയയാണ്. സാധാരണ ലൗകിക വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സിനെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ കൊണ്ടെത്തിക്കുക എന്നതാണ് ധ്യാന പ്രക്രിയയുടെ ലക്ഷ്യം. പൊതുവെ സന്ധ്യാസമയത്താണ് ഈ ധ്യാന പ്രക്രിയ പ്രധാനമായും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വാമിജി സൂചിപ്പിച്ചിരുന്നു. സന്ധ്യാസമയത്താണ് ധ്യാന പ്രക്രിയ പ്രധാനമായും ചെയ്യുന്നത്. ഇവിടെ സന്ധ്യ എന്നുള്ളത് കൊണ്ട് പകലും രാത്രിയും ചേരുന്ന സമയം എന്നാണ് പൊതുവായി അർത്ഥം പറയുന്നത്. ഈ സന്ധ്യ എന്ന് പറയുന്നത് കാലവാചകമാണ്. പക്ഷേ സന്ധ്യ എന്നതുകൊണ്ട് സങ്കല്പിക്കപ്പെടുന്നത് ആ കാലത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേവീതത്വം തന്നെയാണ്. സന്ധ്യയെ ഉപാസിക്കണം എന്നുള്ളത് കൊണ്ട് കാലത്തെ ഉപാസിക്കണം എന്നല്ല, മറിച്ച് കാലാധിഷ്ഠാത്രിയായ ദേവിയെ ഉപാസിക്കണം എന്നാണ് അർത്ഥമെടുക്കേണ്ടത്. എല്ലാത്തിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന വൈദിക സങ്കല്പം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സന്ധ്യാസമയം, ആ സമയത്ത് ധ്യാന പ്രക്രിയയിലൂടെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കുന്നതിന് സാകാരമായ ഒരു ഭാവന ആവശ്യമാണ്. ആ ഭാവന കൊണ്ടുവരുന്നതിനാണ് അംഗന്യാസം, കരന്യാസം, ധ്യാന ശ്ലോകം എന്നിവ ഉപയോഗിക്കുന്നത്. ഇപ്രകാരമുള്ള ധ്യാന പ്രക്രിയയിലൂടെ മനസ്സിൽ ഭഗവത് സ്മരണ ഉറപ്പിച്ച് അതിനുശേഷം വേണം സ്തോത്രം പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ ജപിക്കുമ്പോഴാണ് ഫലശ്രുതിയിൽ പറഞ്ഞ ഫലങ്ങൾ യഥാവിധി കരഗതമാകുന്നത്. ശ്ലോകത്തിൽ ഋഷി പറഞ്ഞ ആ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്ന ഭാവന മനസ്സിലാകണമെങ്കിൽ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തുടർന്ന് സ്വാമിജി ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ ആ ശ്ലോകങ്ങളുടെ താല്പര്യം അഥവാ ഭാവാർത്ഥം ചെറുതായിട്ടൊന്ന് പറയാം. വീഡിയോ വീണ്ടും കേട്ട് ആ ശ്ലോകങ്ങളുടെ അർത്ഥം കൂടുതൽ മനനം ചെയ്യുക. ഇവിടെ ഒരു ഭാവാർത്ഥം മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ശ്ലോകം നാരായണം നരം ചെയ്യുക എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകമാണ്. അതിൻ്റെ ഭാവാർത്ഥം ഇനി പറയുന്ന പ്രകാരമാണ്: നാരായണനെയും പുരുഷോത്തമനായ നരനെയും സരസ്വതീദേവിയെയും വേദവ്യാസിനെയും നമസ്കരിച്ചുകൊണ്ട് ജയത്തെ പറയുന്നു. നരനാരായണന്മാരുടെ തപസ്ഥലമാണ് ബദരീനാഥ്. ബദരീനാഥ ക്ഷേത്രം ആ നിൽക്കുന്ന സ്ഥലം നരനാരായണന്മാരുടെ തപസ്ഥലമാണ്. അവിടെ ജ്ഞാനമുദ്രയിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. സ്വാമിജി പ്രത്യേകം പറഞ്ഞു, ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രമുഖമായി നിൽക്കുന്ന ക്ഷേത്രമാണ് ബദരീനാഥം. കാരണം ബദരീ ചരിത്രം അല്ലെങ്കിൽ ബദരിയുടെ മഹാത്മ്യം സനാതന ധർമ്മഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. ശേഷം ആ ശ്ലോകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജയം എന്ന പദമാണ്. ജയത്തെ ചൊല്ലുന്നു അഥവാ പറയുന്നു എന്ന് പറയുമ്പോൾ ജയശബ്ദത്തിന് മൂന്ന് വിധത്തിൽ പൊതുവെ അർത്ഥം ഉണ്ട്. ഒന്ന് മംഗളാചരണം എന്നാണ് അർത്ഥം. മറ്റൊന്ന് ഭഗവാന്റെ നാമമായിട്ട് ജയശബ്ദം വരുന്നുണ്ട്. മൂന്നാമതായിട്ട് മഹാഭാരതത്തിൻ്റെ ആദിനാമം ജയം എന്നായിരുന്നു. ആദ്യത്തെ നാമം ജയമെന്നായിരുന്നു, പിന്നീട് അത് ഭാരതമെന്നായി, ശേഷം മഹാഭാരതമെന്നും പേര് വന്നു. വൈദിക വിഷയങ്ങൾ വിസ്തൃതമായി മഹാഭാരതത്തിൽ പറയുന്നു. പഞ്ചമവേദം എന്നാണ് മഹാഭാരതം അറിയപ്പെടുന്നത്. സ്വാമിജി പ്രത്യേകം പറഞ്ഞു, അത് എല്ലാവരും ഒരു തവണയെങ്കിലും വായിക്കേണ്ടതാണ്. അതുകൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് പദാനുപദമായി അല്ലെങ്കിൽ ആ മൂലശ്ലോകങ്ങൾ തന്നെ
അതേപടി അർത്ഥത്തോടുകൂടി വരേണ്ടത് ആവശ്യകതയാണ്. എല്ലാവരും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും സ്വാമിജി സൂചിപ്പിച്ചു. പൊതുവെ ഒരു കേവലം യുദ്ധത്തെ വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം എന്നതിലുപരി വൈദിക വിഷയങ്ങൾ വിസ്തൃതമായി പറയുന്ന പഞ്ചമ വേദമാണത്. അതെല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ് എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിൻ്റെ മഹാത്മ്യവും അവിടെ സ്വാമിജി സൂചിപ്പിച്ചു. അടുത്ത ശ്ലോകം ശ്രുതിസ്മൃതി പുരാണാനാം എന്ന് തുടങ്ങുന്നതാണ്. ആ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം ശ്രുതിസ്മൃതി പുരാണങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും ആലയമായിരിക്കുന്നവനും ലോകത്തിന് മംഗളം നൽകുന്നവനും ജഗദ്ഗുരുവുമായ ശ്രീ ശങ്കരാചാര്യ ഭഗവാന്റെ പാദങ്ങളെ ഞാൻ നമിക്കുന്നു എന്നാണ്. അതോടനുബന്ധിച്ച് ആചാര്യസ്വാമികളുടെ മഹാത്മ്യം പറഞ്ഞു. ആചാര്യസ്വാമികളുടെ ജനനത്തെക്കുറിച്ചും ഭാഷ്യരചനയെക്കുറിച്ചുമൊക്കെ സ്വാമിജി പറഞ്ഞു. സ്വാമിജി ജന്മദിനത്തെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ. കഴിഞ്ഞ ശങ്കരജയന്തി എന്ന് പറയുന്നത് 1237-ാമത്തെ ജയന്തിയാണെന്നും 2531-ാമത്തെ ജയന്തിയാണെന്നും രണ്ടഭിപ്രായമുണ്ടെന്നും പറഞ്ഞു. എന്തായാലും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയിലാണ് ആചാര്യപാദരുടെ ജനനമെന്നും ആചാര്യ സ്വാമിജി പറഞ്ഞു. അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുത എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകമാണ്. ഭാഗവതം 12-ാം സ്കന്ധം 13-ാം അധ്യായം 1-ാം ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ ഒരർത്ഥം പറയാം. ബ്രഹ്മഭാവത്തിൽ അഥവാ ആത്മഭാവത്തിലാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനെ സ്മരിക്കുന്നത്. ഏതൊരുവനെ ബ്രഹ്മാവും വരുണനും ഇന്ദ്രനും രുദ്രനും മറ്റു ദേവന്മാരും ദിവ്യങ്ങളായ സ്തവങ്ങൾ കൊണ്ട് കീർത്തനം ചെയ്യുന്നുവോ, ഏതൊരുവനെ കുറിച്ച് സാമഗാനജ്ഞന്മാർ വേദാംഗങ്ങളും പദക്രമങ്ങളും ഉപനിഷത്ത് എന്നിവ ചേർന്ന വേദത്തിലെ വിവിധ മന്ത്രങ്ങൾ കൊണ്ട് ഗാനം ചെയ്യുന്നുവോ, ധ്യാനമഗ്നരായ യോഗികൾ തത്വത്തിൽ നിലയുറച്ച മനസ്സുകൊണ്ട് ഏതു ദേവനെ സാക്ഷാത്കരിക്കുന്നുവോ, ദേവന്മാർക്കും അസുരന്മാർക്കും പോലും ഏതൊരു ദേവന്റെ അതിലറിയുവാൻ കഴിവില്ലയോ ആ ദേവന് നമസ്കാരം എന്നിപ്രകാരമാണ് ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇവിടെ യോഗിമാർ എന്നുള്ളതിന് ധ്യാനശീലന്മാർ എന്ന് അർത്ഥമെടുക്കുന്നതാണ് ഉത്തമം. കേവലം ഹഠയോഗികൾ എന്നുള്ള രീതിയിൽ അർത്ഥമെടുക്കാതെ ധ്യാനശീലന്മാർ ഉത്തമ ഭക്തന്മാർ എന്ന വിധത്തിൽ അർത്ഥമെടുക്കുന്നതായിരിക്കും ഉചിതമെന്നും സ്വാമിജി പറഞ്ഞു. ശേഷം 4-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് നാമസങ്കീർത്തനം യസ്യ എന്നു പറയുന്ന ശ്ലോകമാണ്. അതും ഭാഗവതത്തിലെ അവസാനത്തെ സ്കന്ധത്തിലെ അവസാനത്തെ ശ്ലോകമായിട്ട് വരുന്നതാണ്. ആരുടെ നാമസങ്കീർത്തനം കൊണ്ട് സകല പാപങ്ങളും നശിക്കുമോ, ആരെ നമിച്ചാലാണോ സകല ദുഃഖങ്ങളും നശിക്കുന്നത്, പരനായിരിക്കുന്ന ആ ഭഗവാൻ ഹരിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ താല്പര്യം. ഇവിടെ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ സാരവും ആ ശ്ലോകത്തിൽ ആ നാമസങ്കീർത്തനം ഉൾക്കൊള്ളുന്നു എന്ന് ഊഹിക്കണമെന്നും സ്വാമിജി പറഞ്ഞു. അടുത്തതായിട്ടുള്ള ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ശാന്താകാരം ഭുജഗശയനം എന്ന് തുടങ്ങുന്നതാണ്. ശാന്തസ്വരൂപിയും സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും പത്മനാഭനും ദേവന്മാരുടെ ഈശനും വിശ്വം ശരീരമായിട്ടുള്ളവനും ആകാശം പോലെയുള്ളവനും മേഘശ്യാമനും ശുഭകരമായ അഥവാ പൂർണ്ണതയാർന്ന അവയവങ്ങളുള്ളവനും മഹാലക്ഷ്മിയുടെ പതിയും താമര പോലെ കണ്ണുകളുള്ളവനും യോഗികളുടെ ധ്യാനയുക്തമായ ഹൃദയത്തിൽ കുടികൊള്ളുന്നവരും സംസാരഭയത്തെ ഹരിക്കുന്നവരും സർവ്വലോകങ്ങൾക്കും നാഥനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മേഘവർണം അല്ലെങ്കിൽ മേഘശ്യാമം എന്നുള്ള പദമാണ്. ആ നീലവർണം ഗഹനതയെ അഥവാ സൂക്ഷ്മതയെ കാണിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുക പ്രയാസമാണ് എന്ന് താല്പര്യം. ഇത്രയാണ് സ്വാമിജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു സാരം. അടുത്തതായിട്ട് സ്വാമിജിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ശ്രീ ഗുരുഭ്യോ നമഃ. യൂട്യൂബില് മഞ്ജിജി, യൂട്യൂബില് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ.
നാരായണം നമസ്കൃത്യ നരം ചേവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രുതിസ്മൃതിപുരാണാരാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദേസാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാ സുരഗണാ ദേവായ തസ്മൈ നമഃ. നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമന തം നമാമി ഹരിം പരം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. എല്ലാവർക്കും നാരായണ സ്മരണം. ഓം നമോ നാരായണായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനത്തിലെ കഴിഞ്ഞ ഭാഗത്ത് വിശേഷാൽ ധ്യാന ശ്ലോകങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇനി ഇവിടെ ശാങ്കര ഭാഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം പഠനം തുടരുന്നത് എന്നതുകൊണ്ട് ആചാര്യസ്വാമിജികള് സ്വന്തം ഭാഷ്യം എഴുതുന്നതിന് മുമ്പായിട്ട് സ്വാമിജികളുടെ പക്ഷത്തു നിന്ന് ചെയ്തിട്ടുള്ള മംഗളാചരണങ്ങളുണ്ട്. അത് മൂന്ന് ശ്ലോകങ്ങളുണ്ട്. ഇവിടെ മംഗളാചരണം, വിഷ്ണു സഹസ്രനാമത്തിന്റെ മംഗളാചരണം പല ഗ്രന്ഥങ്ങളിലും വ്യത്യാസമുണ്ട് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പലരും പുതിയതായിട്ട് വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നവരും അല്ലെങ്കിൽ ചൊല്ലാൻ അഭ്യസിക്കുന്നവരുമൊക്കെ ഉണ്ടാകും. അവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി പറയുകയാണ്. വിഷ്ണു സഹസ്രനാമത്തിന്റെ മൂലശ്ലോകങ്ങൾ 1 മുതൽ 142 വരെയുള്ള ശ്ലോകങ്ങളാണ്
ആ ശ്ലോകങ്ങള് മഹാഭാരത ആനുശാസനിക പർവത്തില് 149-ാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളാണ് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ ശ്ലോകങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് നാമസ്മരണവും ഭഗവത് ചിന്തനവും ധ്യാനവും എന്ന രീതി അനുസരിച്ച് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. ആ ധ്യാന ശ്ലോകങ്ങള് വിഷ്ണു സഹസ്രനാമത്തിന്റെ ചൊല്ലുന്നതിന്റെ ക്രമത്തില് നിശ്ചയമായിട്ടില്ല, അത് ഓർത്തു വയ്ക്കുക. ഞാൻ ആദ്യത്തെ ഉപോദ്ഘാത ഭാഷ്യം പറയുമ്പോൾ തന്നെ, തുടക്കം പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അത് ദക്ഷിണത്തിലും ഉത്തരത്തിലും ഭിന്ന ഭിന്നമായിട്ടാണ്. അതായത് ഉത്തരേന്ത്യയില് മറ്റൊരു രീതിയിലും ദക്ഷിണ നമ്മുടെ അവിടെ വേറൊരു രീതിയിലൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഇതെല്ലാം അതത് സമ്പ്രദായ പ്രകാരം കൂട്ടിച്ചേർത്ത ശ്ലോകങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലെ ഏറ്റവും ചുരുക്കം ചൊല്ലി കേട്ടിട്ടുള്ളത് ശാന്താകാരം ഭുജക ശയനം എന്ന ശ്ലോകം മാത്രമാണ് ധ്യാന ശ്ലോകമായിട്ട് സാധാരണ കുറഞ്ഞ പക്ഷം പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കേൾക്കാറുണ്ട്. അതില് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ MS സുബലക്ഷ്മി ചൊല്ലിയ ആ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ സ്തോത്രത്തില് അനേകം എന്താണ് അവിടെ ധ്യാന ശ്ലോകങ്ങളായിട്ട് അനേകം ശ്ലോകങ്ങൾ ചേർത്തിട്ടുണ്ട്, ശാന്താകാരം ഭുജക ശയനം അല്ലാതെ തന്നെ. അതൊക്കെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് എങ്ങനെയാണ് നാം ചൊല്ലി പഠിച്ചിട്ടുള്ളത്, ചൊല്ലി കേട്ടിട്ടുള്ളത്, ചൊല്ലി പരിചയിച്ചിട്ടുള്ളത്? അങ്ങനെ ആ ധ്യാന ശ്ലോകങ്ങള് ചൊല്ലാവുന്നതാണ്. അത് എണ്ണത്തിൽ കൂടുതലുമാകാം കുറച്ചുമാകാം, ഗണേശ സ്മരണവും സരസ്വതി സ്മരണവും ഗുരുസ്മരണവും ഒക്കെ ചേർത്തുമാകാം, അല്ലെങ്കിൽ ശാന്താകാരം ഭുജക ശയനം എന്ന ഒരു ശ്ലോകവുമാകാം. അത് യഥാവിധി എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത് അങ്ങനെ ചൊല്ലുക, അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇനി വരുന്ന ശ്ലോകം നാം പഠിക്കാൻ പോകുന്നത്, ശ്ലോകം 1 മുതലുള്ള ഈ 142 ശ്ലോകങ്ങൾ വരുന്നത്, അതാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ മുഖ്യമായ ഭാഗം എന്നതാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചൊല്ലുന്ന ധ്യാന ശ്ലോകങ്ങൾ, അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞ ഭാഗത്ത്, അത് അധികവും ഭാഗവതത്തിലെ നാമശ്ലോകങ്ങളാണ്, ഭാഗവതത്തിലെ ധ്യാന ശ്ലോകങ്ങളാണ്. അതിന്റെ ഉദ്ധരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. 3 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ നിന്നും, അതുപോലെ 1 ശ്ലോകം ശങ്കരാചാര്യ സ്വാമിജികളെ നമസ്കരിക്കുന്നതും, പിന്നെ ശാന്താകാരം എന്ന പ്രസിദ്ധമായിട്ടുള്ള പത്മനാഭ സ്വാമിജിയുടെ ധ്യാന ശ്ലോകം, അങ്ങനെയുള്ള ആ ശ്ലോകങ്ങളാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചൊല്ലിയത്. ഇനി ഭാഷ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇനി വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു ചിന്തനം നമുക്ക് വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് കേൾക്കാൻ കഴിയും. ലോകത്തിലെ അദ്വൈത ചിന്തയെ ലോകത്തിൽ പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തെ അദ്വൈത ചിന്തയുടെ തലത്തിലേക്ക് പുനരുദ്ധാരണം ചെയ്ത്, അല്ലെങ്കിൽ പുനർജീവനം ചെയ്ത മഹാനായ ആചാര്യനാണ് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള്. അദ്ദേഹം 164-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രസ്ഥാനത്രയ ഭാഷ്യമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അത്രയും വലിയ ഒരു പണ്ഡിതൻ എന്നല്ല, അവതാര പുരുഷനായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് പ്രകടമായ
ഈ വിഷ്ണു സഹസ്രനാമ ഭാഷ്യമാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള വ്യക്തതയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവും വളരെ വലുതായിരിക്കും. ആചാര്യസ്വാമിജികളുടെ ആദ്യത്തെ രചനയായിട്ടാണ് വിഷ്ണു സഹസ്രനാമം കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഐതിഹ്യങ്ങൾ പറയുന്നത്. ആചാര്യസ്വാമിജികളുടെ ഗുരുനാഥൻ, അദ്ദേഹം സന്യാസമെടുത്ത് അവിടെ അധ്യയനവും തപസ്സുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതാൻ പറഞ്ഞു എന്നാണ് കഥയുള്ളത്. അപ്പൊ ആ കൗമാരപ്രായത്തിൽ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ അദ്ദേഹം രചിച്ച ഭാഷ്യം കണ്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ വളരെ സംതൃപ്തനായി, ഈ ശിഷ്യൻ, എൻ്റെ ഈ ശിഷ്യൻ എല്ലാ ശാസ്ത്രങ്ങളിലും പണ്ഡിതനാണ്, സനാതനധർമ്മത്തെ ഉദ്ധരിക്കാൻ യോഗ്യനാണ് എന്ന് ഗുരുനാഥൻ തന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ അത്രയും നല്ല ഭാഷ്യം, അതുപോലെ വിസ്തൃതമാണ്. എന്നാൽ പല സ്ഥലത്തും നമ്മൾ ഊഹിക്കാത്ത പോലെ, നമുക്കൊന്നും ഊഹിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത പോലെയുള്ള വളരെ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളും വിസ്തരിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ ആ ഭാഗത്ത് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും ചിലരെങ്കിലും, ഈ ഭാഷ്യം പഠിക്കുമ്പോൾ നമുക്ക് ഉപനിഷത്തുക്കളുടെ ജ്ഞാനവും വേദങ്ങളുടെ ജ്ഞാനവും പുരാണങ്ങളുടെ ജ്ഞാനവും അതുപോലെ സ്മൃതികളുടെ ജ്ഞാനവും ഒക്കെ ലഭിക്കും. നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട വേദാന്ത തത്വങ്ങളുടെ ഒരു സമഗ്രമായ രൂപം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇത് പുരുഷസൂക്തത്തിന്റെ, വേദപ്രസിദ്ധമായിട്ടുള്ള പുരുഷസൂക്തത്തിന്റെ സ്മൃതി രൂപമാണ് എന്നാണ്. പുരുഷസൂക്തത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപം, ആധ്യാത്മികമായ സ്വരൂപം, ആ സ്വരൂപത്തെയാണ് ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ രൂപത്തില് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത്. അപ്പൊ അതാണ് ആ കഥാഭാഗം. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാൻ മംഗളാചരണത്തിന്റെ രൂപത്തിൽ ഇവിടെ ആചാര്യസ്വാമിജികൾ രചിച്ചിട്ടുള്ള ശ്ലോകങ്ങളുടെ ഒരു സംക്ഷിപ്താർത്ഥം ചിന്തിക്കാം. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. സച്ചിദാനന്ദ സ്വരൂപനും എന്നാൽ അക്ലിഷ്ടകാരിണേ, എല്ലാ കാര്യങ്ങളെയും അനായാസം സിദ്ധിപ്പിക്കുന്നവനും വേദാന്തവേദ്യനുമായ, വേദാന്ത ശാസ്ത്രങ്ങളിലൂടെ മാത്രം അറിയാൻ കഴിയുന്നതിനുമായ ബുദ്ധിസാക്ഷിണെ, ബുദ്ധിയുടെ സാക്ഷി രൂപത്തിലുള്ള കൃഷ്ണായ ഗുരവേ നമഃ. ശ്രീകൃഷ്ണൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള, എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും ഗുരുവായിട്ടുള്ള ഭഗവാന് എന്റെ നമോവാക്കം. ഇവിടെ സച്ചിദാനന്ദരൂപായ എന്നതുകൊണ്ട് ഭാഗവതത്തില് നമുക്കറിയാം, അവിടെയുള്ള ധ്യാന ശ്ലോകത്തിലും സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ എന്ന് കാണുന്നുണ്ട്. അപ്പൊ സച്ചിദാനന്ദം ഭഗവാന്റെ സ്വരൂപമാണ്, ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്, ആത്മാവിന്റെ സ്വരൂപമാണ്.
സച്ചിദാനന്ദ രൂപനായിട്ടുള്ള ആ പരമാത്മാവ് എന്താണ് നമുക്ക് സാധിച്ചു തരുന്നത്? അക്ലിഷ്ടകാരിണെ, ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നു, വളരെ കഷ്ടപ്പെട്ട് പ്രയാസത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നതിനെയാണ് ക്ലിഷ്ടം എന്ന് പറയുക. അക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് വിപരീതം, അനായാസം ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കർത്തവ്യങ്ങളൊക്കെ അനായാസമാക്കുന്നു, അത് ലഘൂകരിച്ചു തരുന്നു, ഒരു തടസ്സവുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അതാണ് മംഗളാചരണം കൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫലം എന്ന് സൂചിപ്പിച്ചു. ഈ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവ് വേദാന്ത വേദ്യനാണ് എന്ന് പറഞ്ഞാൽ, നിരാകാരമായിട്ടും നിർഗുണമായിട്ടും നിർവിശേഷമായിട്ടും സച്ചിദാനന്ദ സ്വരൂപമായിട്ട് വേദാന്തം പറയുന്നു. വേദാന്തം എന്താണ്? ഉപനിഷത്തുക്കളുടെ പേരാണ് വേദാന്തം എന്ന്. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഉപനിഷത്തുക്കളെല്ലാം തന്നെ വേദത്തിന്റെ അതത് വേദത്തിന്റെ അവസാനം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേദാന്തം എന്ന് പറഞ്ഞാൽ വേദഭാഗത്തിന്റെ അവസാന ഭാഗം എന്നാണ് അർത്ഥം. അപ്പൊ ഏത് ഉപനിഷത്തെടുത്താലും ആ വേദശാഖയുടെ അവസാനമായിട്ടാണ് അത് കാണുന്നത് എന്നൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് വേദാന്ത വേദ്യം എന്ന് പറയുന്നതിൽ വേദാന്തം എന്ന ശബ്ദം പറയുന്നത്. ആ വേദാന്തങ്ങളിൽ ഉപനിഷത്തുക്കളിലൂടെ വേദ്യമായിട്ടുള്ളത് ബുദ്ധി സാക്ഷിണേ, ബുദ്ധിയുടെ സാക്ഷി. നമ്മൾ സാക്ഷിയാണ് പരമാത്മാവെന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും ഒക്കെ അന്തക്കരണത്തിന്റെ മുഴുവൻ സാക്ഷി രൂപത്തിലാണ് ആത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നാം കണ്ണടച്ചിരിക്കുമ്പോ, കണ്ണടച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോ നമ്മുടെ മനസ്സിൽ വന്ന് മറയുന്ന വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സിനിമയുടെ റീൽ ഇങ്ങനെ കടന്നു പോകുമ്പോ, ചിത്രങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ നിരന്തരം ഇങ്ങനെ ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും ഓരോ വികാരങ്ങളും ഒക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ കടന്നു പോകുന്ന ആ റീലൊക്കെ അതിനൊക്കെ ഇങ്ങനെ നിരന്തരം കാണും. ആ റീലില് ചിലപ്പോ നല്ല സുഖമുള്ള കാര്യങ്ങൾ വരും, ചിലപ്പോ ഗുണമുള്ള കാര്യങ്ങള്, ചിലപ്പോ ദുഃഖം തരുന്നവ, ഇങ്ങനെ പല വികാരങ്ങളും കടന്നു പോകും. അപ്പൊ ഇതൊക്കെ നാം കണ്ടു എന്ന്, അതിനെ അറിയുന്നു എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാകും. ഇതൊക്കെ ഞാൻ അറിയുന്നു, കാണുന്നു എന്ന്. അങ്ങനെ കാണുന്ന ആ ഭാഗമാണ്, ആ അറിയുന്ന ഭാവമാണ് സാക്ഷിയുടെ സ്വരൂപം. അപ്പൊ സാക്ഷിയാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ അന്ത മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണടച്ചിരുന്നാൽ തിരിച്ചറിയാൻ കഴിയുന്നു, ഞാൻ ഇതൊക്കെ അറിയുന്നു കാണുന്നു എന്ന ഭാവത്തിൽ. അങ്ങനെ ബുദ്ധി സാക്ഷിയായിട്ടുള്ള, ഈ ചരാചരങ്ങളുടെ എല്ലാം സാക്ഷിയായിട്ടുള്ള പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ കൃഷ്ണായ എന്ന് പറഞ്ഞതുകൊണ്ട് ആ സച്ചിദാനന്ദ രൂപം സാകാരമായിട്ടും പ്രകടമായിട്ടുണ്ട്. നിരാകാരനും നിർഗുണനുമായിട്ടുള്ള ആ പരമാത്മാവ് സാകാര രൂപത്തിലും കൃഷ്ണന്റെ രൂപത്തിലും പ്രകടമായി എന്ന് കാണിക്കുക. കൃഷ്ണദ്വൈപായനം വ്യാസം സർവലോകഹിതേരതം വേദാബ്ജഭാസ്കരം വന്ദേ ജന്മാദിനിലയം മുനിം. രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ വേദവ്യാസനെ പ്രണമിക്കുന്നതാണ്, വന്ദിക്കുന്ന ശ്ലോകമാണ്. അപ്പൊ ആദ്യം സച്ചിദാനന്ദ രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ വർണ്ണിക്കുകയും അത് കഴിഞ്ഞ് രണ്ടാമത് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ രചയിതാവായിട്ടുള്ള, മഹാഭാരതത്തിന്റെ രചയിതാവായിട്ടുള്ള നമ്മുടെ എല്ലാം
ഗുരു പരമ്പരയിലെ പരമഗുരുവായിട്ടുള്ള വേദാചാര്യനായിട്ടുള്ള ഭഗവാൻ വേദവ്യാസനെ നമസ്കരിക്കുകയാണ്. വേദവ്യാസന്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപായനൻ എന്നാണ്. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ എന്നാണ് വേദവ്യാസ ഭഗവാന്റെ സമ്പൂർണ നാമം. കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നാണ് ശരിക്ക് പേര്. ഭഗവാൻ കൃഷ്ണന്റെയും വേദവ്യാസൻ ഭഗവാന്റെയും ശരിക്കുള്ള പേര് കൃഷ്ണൻ എന്നാണ്. പിന്നെ കൃഷ്ണൻ എന്നുള്ള പേരിനോട് കൂടി ദ്വൈപായനൻ എന്ന് ചേർത്തു. ദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ ദ്വീപിൽ വസിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോ വേദവ്യാസ ഭഗവാൻ യമുനാ തീരത്തുള്ള ഒരു ദ്വീപിലാണ് വസിച്ചിരുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. അങ്ങനെ ദ്വീപിൽ വസിച്ചിരുന്ന ആളായതുകൊണ്ടാണ് ദ്വൈപായനൻ എന്ന് പേര് വന്നതെന്നാണ് അതിന്റെ ഒരു കഥ പറയുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് കൃഷ്ണദ്വൈപായനൻ എന്നായി. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ ആയിട്ടുള്ള ആ മുനി തന്നെ വേദവ്യാസനായി. വേദവ്യാസനായത് എങ്ങനെയാ? വേദങ്ങളെ പ്രത്യേകം പ്രത്യേകം വിഭജനം ചെയ്തവൻ. വ്യാസജ്യ ഉച്ചതേതി വ്യാസ. വ്യാസജ്യ എന്ന് പറഞ്ഞാൽ വിഭാഗം ചെയ്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത് പറയുക എന്നർത്ഥം. എന്തിനാ അങ്ങനെ പറയുന്നത്? വേദത്തെ എങ്ങനെയാ തിരഞ്ഞെടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വ്യാസജ്ജനം ചെയ്തത് എങ്ങനെയാണ്? അതിനെ കുറിച്ചുള്ള കഥ പറയുന്നത്, വേദങ്ങള് ഇപ്പൊ ഇന്നുള്ളത് പോലെ തന്നെ വേദങ്ങൾ നാലുണ്ട്. ഈ നാല് വേദങ്ങൾക്കും ലക്ഷണങ്ങളുണ്ട്. ഓരോ വേദത്തിന്റെയും ലക്ഷണമുണ്ട്. ഋഗ്വേദം എന്ന് പറയുമ്പോൾ ഋഗ്വേദത്തിന്റെ ലക്ഷണം അത് മന്ത്രരൂപത്തിലായിരിക്കും, നിയതാക്ഷരങ്ങളിലുള്ള ഛന്ദസിന്റെ രൂപത്തിലായിരിക്കും. സാമവേദം എന്ന് പറയുമ്പോൾ ഗീതി രൂപത്തിലായിരിക്കും. യജുർവേദം എന്ന് പറയുമ്പോൾ ഇത് രണ്ടിലും പറയുന്ന സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളെ വിസ്തരിക്കുന്ന മന്ത്രവും ഗദ്യഭാഗവും ചേർന്നതായിരിക്കും. അഥർവവേദം എന്ന് പറയുമ്പോൾ ശേഷക്രിയകളെയൊക്കെ വർണ്ണിക്കുന്ന, അതായത് ഈ മൂന്ന് വേദങ്ങളിലും പറഞ്ഞു വെച്ച കർമ്മകാന്ഡങ്ങളെയും വാസനകാന്ഡങ്ങളെയും ഒക്കെ ചേർത്ത്, ഉപനിഷത്തുക്കളൊക്കെ ചേർത്ത് അതിന്റെ വിശദ വിവരണങ്ങൾ പറയുന്നതാണ് അഥർവവേദം. അഥർവവേദത്തില് കൂടുതലായിട്ടും പ്രായശ്ചിത്ത ഹോമങ്ങളാണ് കാണുക. പ്രായശ്ചിത്ത ഹോമങ്ങള്, അതുപോലെ പ്രതിവിധികള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയപ്പെടുന്നത്. അപ്പൊ അത് വേദത്തിന്റെ ആ ഒരു സ്വരൂപം. അപ്പൊ ഈ നാല് വേദങ്ങളും ഒരു കാലത്ത് മിശ്രിതമായി പോയിരുന്നു അത്രേ. അതായത് ദ്വാപരയുഗത്തില് ദ്വാപരയുഗത്തിന്റെ ആദ്യത്തിൽ തന്നെ എന്ന് കരുതുക. ആ സമയത്ത് ആ കാല ഘട്ടത്തില് ഈ കർമ്മകാന്ഡം ചെയ്യുന്നവര് അവർക്ക് കർമ്മത്തിന് വേണ്ട മന്ത്രങ്ങളെ ചേർത്താണ് പറയുക. അപ്പൊ അതിൽ ഈ നാല് വേദത്തു നിന്നുള്ള മന്ത്രങ്ങളും പ്രയോഗങ്ങളും ഉണ്ടാകും. അപ്പൊ അത് തന്നെ അവരുടെ ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുത്തിരുന്നു. അങ്ങനെ അങ്ങനെ പരമ്പരയായിട്ട് നടന്നു വന്നു. പക്ഷേ ഓരോ വേദത്തിന്റെയും യഥാർത്ഥ സ്വരൂപം എന്താണ്, ആ വേദം പൂർണ്ണമായിട്ടും എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനൊരു കാരണം, അക്കാലത്തൊക്കെ ശ്രുതി പരമ്പരയിലൂടെയാണ് വേദം പഠിച്ചിരുന്നത്. അതായത് ഗുരു ചൊല്ലിക്കൊടുക്കുന്നത് ശിഷ്യൻ കേൾക്കുന്നു. വേദാധ്യയനം സർവം ഗുരു അധ്യയന പൂർവകം എന്നാണ് നിയമം. അപ്പൊ അങ്ങനെ ചൊല്ലി പഠിച്ച്, സസ്വരം ചൊല്ലി പഠിച്ച് പഠിക്കുന്ന ആ രീതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗുരു ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി ശിഷ്യൻ ചൊല്ലി അഭ്യസിച്ചിരുന്നു. അങ്ങനെ അങ്ങനെ അത് തുടർന്നു പോയിരുന്നു. എന്നാൽ കർമ്മകാന്ഡവുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതില് ഈ നാല് വേദങ്ങളുടെ സ്വരൂപം പ്രത്യേകിച്ച് അതിനെ ഓരോരുത്തർക്കായിട്ട് അല്ലെങ്കിൽ ഓരോ രീതിയിൽ പറയുന്ന സംഗതി ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രചാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മിശ്രിതമായി പോയിരിക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ അതിനെ പ്രത്യേകിച്ച് ലക്ഷണം അനുസരിച്ച്
മാറ്റേണ്ടി വന്നത്. ആ കാര്യം വേദവ്യാസ ഭഗവാനാണ് ചെയ്തത്. അങ്ങനെ ഓരോ വേദത്തിന്റെയും ലക്ഷണം നോക്കി അതിന് വ്യാസജ്ജനം ചെയ്ത് വിഭജിച്ച്, നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയില്ലേ ഇന്നത്തെ കാലത്ത്, നമ്മൾ എഡിറ്റിംഗ് സംശോധനം ചെയ്യുക, ശോധകാര്യം ചെയ്യുക, എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യം. അപ്പൊ അങ്ങനെ അതിനെ എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ നാല് ശിഷ്യന്മാർക്ക് ഈ നാല് വേദങ്ങൾ ഓതിക്കൊടുക്കുകയും അവര് തുടർന്ന് ആ വേദപരമ്പര അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള രീതിയിൽ നാല് വേദങ്ങളും അതിന്റെ സ്വരൂപത്തിൽ നിലനിൽക്കുകയുമായി. ഇതാണ് അവിടെ അങ്ങനെ വ്യാസജ്ജനം ചെയ്തതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ എന്ന അദ്ദേഹത്തിന് ആ നാമം വന്നത്. അതൊരു ആദരവിൽ വരുന്ന നാമമാണ്. വേദവ്യാസ ഭഗവാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഇങ്ങനെ നമുക്ക് സനാതനധർമ്മത്തെ കാണാൻ തന്നെ കഴിയില്ല. അതുകൊണ്ടാണ് ഗുരുപൂർണിമ ദിവസം വേദവ്യാസ ജയന്തിയായിട്ട് കണക്കാക്കി അന്ന് എല്ലാ ഗുരുക്കന്മാരെയും പൂജിക്കുകയും ആദരിക്കുകയും അവരുടെ പാദസേവ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ആചാരം ഇന്ന് നടന്നു വരുന്നത്. ഇപ്പോ വരുന്ന ജൂലൈ മാസത്തിലെ ഗുരുപൂർണിമ വരും, അന്നാണ് വേദവ്യാസനെ നമ്മൾ ഓർക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണദ്വൈപായന വേദവ്യാസൻ സർവലോകഹിതേരഥം, സർവലോകഹിതത്തിനായിക്കൊണ്ടാണ് അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വച്ചത്. അദ്ദേഹം അതിനുവേണ്ടി അവതരിച്ച ആളാണ്. ഭഗവാന്റെ അംശാവതാരമാണ്. അപ്പൊ സർവലോകഹിതേരഥം വേദാബ്ജ ഭാസ്കരം വന്ദേ, അത് തന്നെ ആചാര്യസ്വാമിജികൾ എടുത്തു പറയുകയാണ്. വേദ അബ്ജ ഭാസ്കരം, വേദമാകുന്ന താമരപ്പൂവിന് സൂര്യനെ പോലെ, അങ്ങനെ വേദമാകുന്ന താമരപ്പൂവിന് സൂര്യനെ പോലെ ആയിട്ടുള്ള വേദവ്യാസ ഭഗവാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊരു സാഹിത്യ ഭാഷയാണ്. വേദത്തെ താമരപ്പൂവായി കണക്കാക്കുക. താമരപ്പൂ വികസിക്കുന്നത്, വിടരുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യോദയത്തിലാണ് താമരപ്പൂ വിടരുക. അങ്ങനെ വേദമാകുന്ന താമരപ്പൂവിനെ വിടർത്തിയത്, വികസിപ്പിച്ചത് ഇപ്പോ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചതുപോലെ കൃഷ്ണദ്വൈപായന വേദവ്യാസ ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭാസ്കരനായിട്ടുള്ള സൂര്യനായിട്ടുള്ള വേദാബ്ജ ഭാസ്കരം വന്ദേ ശമാതി നിലയം മുനിം, ശമദമാതി സാധനകള്, ഒരു സന്യാസിയുടെ സ്വരൂപമായിട്ടുള്ള ശമാതി സാധനകൾ, അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം മുനിയായിരുന്നു, ഋഷിയായിരുന്നു, തപസ്വിയായിരുന്നു എന്നാണ്. അങ്ങനെ ശമദമാതി സാധനകള്, മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയിട്ടുള്ള സാധനകളെല്ലാം ഉള്ള, അതിൻ്റെ ഒക്കെ നിലയമായിട്ടുള്ള, അതിൻ്റെ ഒക്കെ ആശ്രയമായിട്ടുള്ള ആ മുനിയെ, വേദവ്യാസ ഭഗവാനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു എന്ന് വ്യാസ ഭഗവാനെ വളരെ ഭാവത്തോടുകൂടി ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രണമിക്കുകയാണ്. സഹസ്രമൂർത്തേ പുരുഷോത്തമസ്യ സഹസ്രനേത്രാനന പാദബാഹോ സഹസ്രനാംനാം സ്തവനം പ്രശസ്തം നിരുച്യതേ ജന്മജരാദിശാന്ത്യൈ. ഈ ശ്ലോകത്തില് ആചാര്യസ്വാമിജികൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതൊരു പഴയ രീതിയാണ്. എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചു പറയുക, പ്രതിജ്ഞ പറയുക. ഞാൻ ഇക്കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? സഹസ്രനാംനാം സ്തവനം പ്രശസ്തം നിരുച്യത്തെ ജന്മജരാദി ശാന്തി. ജന്മം, ജര, മരണം എങ്ങനെയുള്ളതെല്ലാത്തിനും ശാന്തി വരാനായിട്ട്, അതായത് ഈ സംസാര ദുഃഖത്തിനു തന്നെ ശാന്തി വരാനായിട്ട് സഹസ്രനാമ സ്തവനം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നർത്ഥം. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ, സുന്ദരമായ, എല്ലാവരും അംഗീകരിക്കേണ്ട ആ സഹസ്രനാമ സ്തവനത്തിന്
നിരുച്യതേ ഭാഷ്യം പറയുന്നു, അതിലൊരു നിരൂപണം പറയുന്നു, അതിലൊരു വ്യാഖ്യാനം ഞാൻ പറയുന്നു. ആ സഹസ്രനാമം ആരുടെ നാമമാണ്? അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണ്, സഹസ്രമൂർത്തേ പുരുഷോത്തമസ്യ. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സഹസ്രശീർഷ പുരുഷ സഹസ്ര അക്ഷ സഹസ്രപാദ് എന്നാണ് പുരുഷസൂക്തം തുടങ്ങുന്നത്. അപ്പൊ ആചാര്യസ്വാമിജികളും ആ പുരുഷസൂക്തത്തിലെ അതേ മന്ത്രങ്ങളുടെ പദങ്ങൾ തന്നെ ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന എന്താണ്? അതിനെ സംബന്ധിച്ച വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആചാര്യസ്വാമിജികളുടെ മനസ്സിലും ആ പുരുഷസൂക്തത്തിന്റെ പദങ്ങളാണ് നിലനിൽക്കുന്നത്. സഹസ്രമൂർത്തേഹേ, സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നർത്ഥം, പക്ഷെ ഇവിടെ സഹസ്രം എന്ന് പറഞ്ഞാൽ അനേകം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം കൂടി സഹസ്ര ശബ്ദത്തിന് സംസ്കൃതത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, നൂറുകണക്കിന് ആൾക്കാർ വന്നു എന്ന് പറഞ്ഞാൽ നൂറുമാകാം, നൂറിലധികവുമാകാം, നൂറിൽ കുറച്ചുമാകാം. ഈ നൂറുകണക്കിന് എന്ന് പറയുമ്പോൾ നൂറിൽ എണ്ണി പറയുന്നു എന്നർത്ഥമില്ല, എണ്ണാൻ പറ്റാത്ത അത്രയും അനേകം ആൾക്കാർ വന്നു എന്നാണ്. കാരണം ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ പോയാൽ അവിടെ നിന്ന് നമ്മൾ എണ്ണി നോക്കാറില്ലല്ലോ, 1, 2, 3, 4, 5, 6 എന്ന് എണ്ണി നോക്കാറില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നൂറിലധികം ആൾക്കാരാണെന്ന് ഊഹിച്ചങ്ങ് പറയുകയാണ്. ഇപ്പോ വിവാഹ ചടങ്ങുകളിലും അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളിലും ഒക്കെ പോകുമ്പോൾ അങ്ങനെ പറയും. അപ്പൊ അതൊരു ശൈലിയാണ്, ഒരു ഭാഷാശൈലിയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ വന്നു. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അത്ര എന്താ അറിവൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ആ കാലഘട്ടങ്ങളില് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഈ നമ്മള് സ്കൂളിൽ 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണി പഠിക്കുന്ന സമയമാണല്ലോ, എന്താണ് എൻജോയും ഇതൊക്കെ കാണാതെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഈ നൂറുകണക്കിനെന്ന് പറയുമ്പോൾ ഇത് എന്ത് കണക്കിലാണ് ഇവർ നൂറ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന മുതിർന്നവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നൂറ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് നൂറെന്ന് എണ്ണിയോ, ആ നൂറവിടെ ഉണ്ടോ, എന്ത് എന്താണ്? അപ്പൊ അവര് ചിരിക്കും, നമുക്ക് ഉത്തരവൊന്നും പറയില്ല. കാരണം നൂറ് എന്ന് പറയുന്നതിൽ നൂറ് അവർ എണ്ണിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പക്ഷെ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പലവട്ടം നമ്മളിത് ആകാംക്ഷയോടുകൂടി ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എണ്ണുന്നതെന്ന്. കാരണം അന്ന് നമ്മൾ എണ്ണി പഠിക്കുന്ന സമയമാണ്, ഇത്ര പെട്ടെന്ന് 1, 2, 3 നൂറ് എങ്ങനെയാ എണ്ണുക എന്നൊരു ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പൊ പിന്നെ വലുതാകുമ്പോഴാണ് അത് മനസ്സിലായത്, ഇവര് 10 പോലും എണ്ണാറില്ല, അവർ വെറുതെ കണ്ടിട്ട് നൂറെന്ന് പറയുകയാണെന്ന്. അപ്പൊ അതുപോലെ വലിയ സഭകളിലൊക്കെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു എന്ന് പറയും. അപ്പോ 1000 വന്നായിരിക്കാം, ചിലപ്പോ അത് 500 ആയിരിക്കാം. പക്ഷെ 500 പേരെ കണ്ടാലും അത് ആയിരക്കണക്കിന് ആൾക്കാരെന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. അപ്പൊ അതുപോലെ സംസ്കൃതത്തിലും ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതില് ഇതിനെക്കുറിച്ച് മീമാംസ ദർശനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു അധികരണത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സമസ്യയാണ്. കാരണം ആയിരക്കണക്കിന് വർഷം എങ്ങനെയാ മനുഷ്യൻ തപസ് ചെയ്യുക? അതുപോലെ ചില യാഗങ്ങളുണ്ട്, ഈ സത്രങ്ങൾ എന്ന് പറയുന്ന യാഗങ്ങള്, അതായത് 1000 വർഷം എടുക്കുന്ന സത്രങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെ സാധിക്കുക? ഒരു മനുഷ്യൻ എന്തായാലും 1000 വർഷം ജീവിച്ചിരിക്കില്ല. ഈ സത്രങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യേണ്ടത് മനുഷ്യരാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുക? മാക്സിമം 100 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സ്, 130 വയസ്സൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ വെക്കാം, അന്നത്തെ കാലത്ത് കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് വെക്കാം. എന്തായാലും 1000 വയസ്സുണ്ടാവുക സാധ്യമല്ല. അപ്പൊ ഈ 1000 വർഷം നീണ്ടു നിൽക്കുന്ന യാഗം എങ്ങനെയാ അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന തപസ് എങ്ങനെയാ ചെയ്യുക? ഇപ്പൊ ഭഗീരഥനൊക്കെ 1000 വർഷത്തോളം തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഇതിനൊരു യുക്തിയില്ല, അത് മനുഷ്യരാണ് ചെയ്തതും, കാരണം ഈ ചെയ്യുന്നതൊക്കെ മനുഷ്യരാണല്ലോ, അവർക്ക് വേണ്ടി പറയപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഈ വിഷയം എടുത്ത് അവിടെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അവിടെ പറയുന്നത്, ഈ 1000 എന്നതിനർത്ഥം 1000 എന്ന സംഖ്യ അല്ല, ആ സംഖ്യ വച്ചും പറയാറുണ്ട് ചില കാര്യങ്ങളിൽ. ഇപ്പൊ സഹസ്രനാമം എന്നുള്ളിടത്ത് 1000 നാമങ്ങൾ തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ സാമാന്യ ശൈലിയിൽ പറയുമ്പോൾ ഇത് 1000 എന്ന് പറഞ്ഞാൽ അനേകം വർഷങ്ങള് എന്നാണ് അർത്ഥം. അപ്പോ അത് എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ അങ്ങോട്ട് പറയുക. അപ്പൊ അധികം ഉണ്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും, 1000 എണ്ണമല്ല അധികം ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ ഇവിടെ സഹസ്രമൂർത്തി എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയിലുള്ള എല്ലാ രൂപങ്ങളെയും
എല്ലാ ശരീരങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ശരീരങ്ങളും ആരുടെ രൂപമാണോ അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് എല്ലാ ശരീരങ്ങളെയും തന്നിലേക്ക് ഉൾക്കൊള്ളുന്നതാണ്, തന്നിലേക്ക് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ വിവിധ ശരീരങ്ങളുള്ള, ഇപ്പോ ഭഗവത്ഗീതയിലെ ഏകാദശ അധ്യായത്തില് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചപ്പോൾ അവിടെ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ ശരീരങ്ങളും തന്റെ സ്വരൂപമായിട്ടുള്ള പുരുഷോത്തമസ്യ, പുരുഷോത്തമൻ എന്ന് പറഞ്ഞാല് സ്വരൂപത്തില് ആത്മാവ് എന്നർത്ഥം. അപ്പോ പുരുഷോത്തമ യോഗം എന്ന ഒരു അധ്യായം ഭഗവത്ഗീതയിൽ ഉണ്ടല്ലോ, 15-ാമത്തെ അധ്യായം. അപ്പോ പുരുഷോത്തമൻ പരമാത്മാവ് സഹസ്രനേത്ര ആനനപാദബാഹു, ഇതുപോലെ സഹസ്രനേത്രങ്ങളും സഹസ്രമുഖങ്ങളും സഹസ്രപാദങ്ങളും സഹസ്ര ഭുജകളും കൈകളുമുള്ള ആ മഹാസ്വരൂപത്തെ, വിശ്വവ്യാപകമായ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കാനായിട്ട് സഹസ്രനാംനാം സ്തവനം പ്രശസ്തം, അങ്ങനെയുള്ള ആ സ്വരൂപത്തെ എങ്ങനെയാ നമുക്ക് വർണ്ണിക്കാൻ കഴിയുക, എങ്ങനെയാ നമുക്ക് നമസ്കരിക്കാൻ കഴിയുക, സഹസ്രനാമം ചൊല്ലിയാണ്. അപ്പോ സഹസ്രമൂർത്തി, സഹസ്രനേത്രൻ, സഹസ്രാനനൻ, സഹസ്രപാദൻ, സഹസ്രബാഹു ആയിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണുവിന്റെ സ്വരൂപത്തെ സഹസ്രനാമം കൊണ്ട് സ്തവനം ചെയ്യുന്നു. ആ സ്തവനത്തിന് ഒരു വ്യാഖ്യാനം ഞാനിവിടെ രചിക്കുന്നു. എന്തിനാണ് ആ വ്യാഖ്യാനം രചിക്കുന്നത്? ജന്മജരാശാന്തി, അതിനു വേണ്ടിയിട്ടാണ്. ഈ ജന്മ മൃത്യു ആകുന്ന ഈ സംസാരത്തിൽ നിന്ന് മുക്തനാകാൻ, ആ മുക്തി കൈവരിക്കാനായിട്ടുള്ള സാധനയായിട്ടാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആചാര്യസ്വാമിജികള് ആ വ്യാഖ്യാനം ചെയ്യാൻ പോകുന്നതിന്റെ സങ്കല്പം ഇവിടെ പറഞ്ഞു ഉറപ്പിച്ചു. ഇനി നമ്മള് ശരിക്കുള്ള മഹാഭാരതത്തിലെ അനുശാസന പർവത്തിലെ ശ്ലോകങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിലവിടെ സംവാദമായിട്ടുള്ളത് വൈശംഭായന ഋഷിയും ജനമേജയനുമായിട്ടുള്ള സംവാദമാണ്. വൈശംഭായന ഋഷിയെ നമുക്കറിയാം, വേദവ്യാസ ഋഷിയുടെ ഒരു ശിഷ്യനാണ് വൈശംഭായന ഋഷി. യജുർവേദം വൈശംഭായന ഋഷിക്കാണ് വേദവ്യാസ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ വേദവ്യാസ മഹർഷിയുടെ യജുർവേദ ശിഷ്യനായിട്ടുള്ള വൈശംഭായന ഋഷി, അദ്ദേഹമാണ് ഇവിടെ മഹാഭാരതം പറയുന്നത്. ആ കഥ നമുക്കറിയാം. അങ്ങനെ വൈശംഭായന ഋഷി ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ കഥ? ജനമേജയനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജനമേജയൻ ആരാണ്? പരീക്ഷിത്തിന്റെ പുത്രനാണ് ജയമേജയൻ. അപ്പൊ ആ പരമ്പരയിൽ വരുന്നതാണ് അഭിമന്യു, പരീക്ഷിത്, ജനമേജയൻ. അപ്പോ പരീക്ഷിത എന്ന് ജനമേജയന് പേരുണ്ട്. അപ്പോ ശ്രീ വൈശംഭായന ഋഷി ജനമേജയന് പറഞ്ഞു കൊടുക്കുന്ന കഥ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വൈശംഭായന ഋഷി വേദവ്യാസ ശിഷ്യനാണ്. അതുപോലെ ഉപനിഷത് പ്രസിദ്ധനായിട്ടുള്ള, അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര പ്രസിദ്ധനായിട്ടുള്ള യാജ്ഞവൽക്യ ഋഷിയുടെ മാതുലനാണ്, അമ്മാവനാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി അവിടെ ഉണ്ട്, അങ്ങനെ ഒരു കഥ കൂടി അതിനുണ്ട്. അപ്പൊ യാജ്ഞവൽക്യ ഋഷിയെ എല്ലാവർക്കും അറിയാം, ശുക്ലയജുർവേദത്തിന്റെ ഋഷിയാണ്, ശുക്ലയജുർവേദത്തിന്റെ ദ്രഷ്ടാവായിട്ടുള്ള ഋഷിയാണ്. ഇപ്പോ ശുക്ലയജുർവേദത്തിലെ എല്ലാ കാർത്യായന സൂത്രവും അതിന്റെ വിധികളും ഒക്കെ യാജ്ഞവൽക്യ ഋഷിയുടെ പേരിലാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലെ ജ്ഞാനിയായിട്ടുള്ള യാജ്ഞവൽക്യ ഋഷിയെ നമുക്ക് കാണാം. അങ്ങനെയുള്ള യാജ്ഞവൽക്യ ഋഷിയുടെ അമ്മാവനായിട്ട് വരും വൈശംഭായന ഋഷി. അങ്ങനെ വൈശംഭായന ഋഷിയുടെ വചനമാണ് ഇനി നാം കേൾക്കാൻ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവരുടെയും പുസ്തകം ഉള്ളവരൊക്കെ പുസ്തകത്തിൽ നോക്കുക. 1-ാമത്തെ ശ്ലോകം നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. അതിലെ പേജ് നമ്പര് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം, കാരണം പലരുടെ കയ്യിലും പല പുസ്തകമായിരിക്കും. അപ്പോൾ ഞാൻ ശ്ലോക സംഖ്യ ആയിരിക്കും പറയുക. ശ്ലോക സംഖ്യ അനുസരിച്ച് പേജ് കണ്ടെത്തിക്കൊള്ളുക, കാരണം പേജ് പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. കാരണം എല്ലാവരും ഒരേ പുസ്തകം അല്ലല്ലോ കയ്യിൽ കരുതിയിട്ടുള്ളത്. അപ്പോ 1-ാമത്തെ ശ്ലോകം
വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം. ശ്രുത്വാധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരശാന്തനവം പുനരേവാഭ്യഭാഷത. വൈശംഭായന ഋഷി ജനമേജയനോട് പറയുന്നത്, ശ്രുത്വാ ധർമാൻ അശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവ അഭ്യഭാഷത. യുധിഷ്ഠിരൻ ശാന്തനവനോട്, ശാന്തനവൻ ഭീഷ്മപിതാമഹനാണ്, ശാന്തനുവിന്റെ പുത്രനായതുകൊണ്ടാണ് ശാന്തനവൻ എന്ന് പറഞ്ഞത്. അപ്പൊ ശാന്തനവനായിട്ടുള്ള, ശാന്തനുവിന്റെ പുത്രനായിട്ടുള്ള ഭീഷ്മപിതാമഹനോട് പാണ്ഡവരിൽ ജ്യേഷ്ഠ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ പുനരേവ അഭ്യഭാഷത, വീണ്ടും തുടർന്നു പറഞ്ഞു. അതിനർത്ഥം ഇതിനു മുമ്പും അവർ തമ്മിൽ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആ ചർച്ചയുടെ തുടർച്ചയായിട്ട് ഇവിടെ വീണ്ടും അഭ്യഭാഷത, വീണ്ടും ചിലതറിയാനായിട്ടുള്ള ആഗ്രഹത്തോട് കൂടി അദ്ദേഹത്തോട് പറഞ്ഞു. ഇതുവരെ എന്താണ് അവർ സംവാദിച്ചുകൊണ്ടിരുന്നത്, അതിനെയാണ് തുടക്കത്തിൽ പറയുന്നത്. ധർമാൻ അശേഷേണ ശ്രുത്വ പാവനാനിജ സർവശഃ, ധർമ്മങ്ങളെ, ധർമ്മ വിഷയത്തെ കുറിച്ച് വളരെ വിസ്തരിച്ച്, ധർമ്മ ആചരണങ്ങൾ എന്താണെന്ന് വിസ്തരിച്ച് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനോട് സംവാദിച്ചു കഴിഞ്ഞു. അതെല്ലാം കേട്ടിട്ട് ധർമാൻ അശേഷേണ ശ്രുത്വ, ആ ധർമ്മങ്ങൾ മാത്രമല്ല പിന്നെയോ, പാവനാനിച്ച സർവശഃ, പാപക്ഷയകരങ്ങളായിട്ടുള്ള, പാവനങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള അനേകം തപസ്സുകളെ കുറിച്ചും വ്രതങ്ങളെ കുറിച്ചും ഒക്കെ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. സർവശഃ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലും അത് വിസ്തരിച്ച് തന്നെ പറയുകയുണ്ടായി. അതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠിരന് വീണ്ടും ചിലത് അറിയണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോ വീണ്ടും ഭീഷ്മപിതാമഹനോട്, ശരശയ്യയില് ശയനം ചെയ്യുന്ന ഭീഷ്മപിതാമഹനോട് ആരാഞ്ഞു എന്നാണ്. എന്തിനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരായുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരു ലക്ഷണമുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നാപൃഷ്ടം കശ്ചിത് ബ്രൂയാത്, ചോദിക്കാതെ ഉത്തരം പറയരുത്. അത് പ്രത്യേകിച്ച് ധർമ്മ കാര്യങ്ങളും അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളും ഒക്കെ ജിജ്ഞാസയോടുകൂടി ചോദിക്കുമ്പോൾ മാത്രമാണ് പറയേണ്ടത്, അല്ലാതെ അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രഭാഷണം അങ്ങോട്ട് നടത്താൻ പാടില്ല. അങ്ങനെ പ്രഭാഷണം നടത്തിയാൽ അതിനാരും വില കൊടുക്കില്ല, അവർ കേൾക്കുന്നവരൊക്കെ ഇരുന്ന് ഉറങ്ങണുണ്ടാകും, അതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോ പ്രഭാഷണം ചെയ്യുന്നതിന് മുമ്പ് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ശുശ്രൂഷുക്കളിൽ നിന്ന് ഒരു ചോദ്യം വേണം. അങ്ങ് വീണ്ടും പറയൂ, ഇതിനെക്കുറിച്ച് തുടർന്ന് പറയൂ, നമുക്ക് ആനന്ദമുണ്ടാകുന്നുണ്ട്, നന്നായി തോന്നുന്നു എന്ന് പറയുമ്പോഴായിരിക്കും വീണ്ടും വീണ്ടും പറയുക. അല്ലാതെ ചോദിക്കാതെ ഉത്തരം പറയാൻ പോകുന്നത് മഹാമണ്ടത്തരം എന്ന് പറയാം. ലോകത്ത് മണ്ടന്മാർ ആരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ അതില് ഒരു മണ്ടന്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ്, ചോദിക്കാത്തതിനെ കുറിച്ച് പറയാൻ പോകുന്ന ആള് മണ്ടനാണെന്നാണ്. അപ്പൊ അത് പാടില്ലല്ലോ. അതുകൊണ്ടാണ് ചോദിച്ച കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ ആ പറയുന്ന ആള് കുറച്ച് സമയം നിർത്തും, പിന്നെ വീണ്ടും ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കും, വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തുടർന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് യുധിഷ്ഠിരൻ ഈ പറയുന്ന കാര്യങ്ങൾ, ധർമ്മങ്ങളും പാവനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തു. അതെല്ലാം പറഞ്ഞ് അവസാനിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ ഇനി ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹം ആ ചോദ്യഭാവത്തില് വിനയത്തോടുകൂടി ആ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ മുന്നിലേക്ക് വീണ്ടും വന്നത്, അതിൽ താല്പര്യം കാണിച്ചു എന്നാണ്. യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത. യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാല് ആ പേരിനർത്ഥം, പേരിന്റെ അർത്ഥം തന്നെ വളരെ സുന്ദരമാണ്. അതിനൊരു ഭാവമുണ്ട്. എന്താ
യുധി സ്ഥിര എന്ന് പറഞ്ഞാൽ, യുധി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, യുദ്ധക്കളത്തിൽ, യുദ്ധക്കളത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവൻ, എന്നാൽ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടാത്തവൻ, യുദ്ധത്തെ ഭയക്കാത്തവൻ, യുദ്ധത്തിൽ സ്ഥിരമായിട്ട് ഉറപ്പോടുകൂടി നിൽക്കുക എന്നർത്ഥം. അപ്പൊ അത് സംസ്കൃതത്തില് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതായത് യുധിഷ്ഠിര എന്ന ഒരു സമസ്ത പദമാണ്, ഇത് നാമമാണ്. പക്ഷെ അതില് സമാസം ചെയ്യുമ്പോ വിഭക്തിയും വച്ചിരിക്കുന്നു. സപ്തമ്യാം സംജ്ഞായ, സപ്തമ്യാ സംജ്ഞായ എന്നുള്ളൊരു സൂത്രമുണ്ട്, അതിൽ സപ്തമി വിഭക്തി അങ്ങനെ തന്നെ വച്ചിരിക്കും. അപ്പൊ ആ അങ്ങനെ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ സ്ഥിര എന്നുള്ള സ്ഥലത്ത് ഷകാരം പറഞ്ഞു, ആ ഷകാരമായിട്ട് മാറുന്നതും അതൊരു ഷത്വ നിയമപ്രകാരം ഷകാരമായിട്ട് മാറി. അപ്പോ അത് രണ്ടും വേറെ ആക്കിയാൽ യുധി സ്ഥിര എന്ന് വരും. അത് ചേർക്കുമ്പോ യുധി സ്ഥിര എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ യുദ്ധത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഭാഷ്യം പറയുന്നതെന്ന് സംക്ഷേപം നോക്കാം. വളരെ എളുപ്പമുള്ള സരളമായിട്ടുള്ള ശ്ലോകമാണ്, എന്നാലും ഭാഷ്യം പറയേണ്ട രീതിയിൽ ആചാര്യസ്വാമികൾ ഭാഷ്യം പറയുന്നുണ്ട്. ധർമാൻ എന്ന് പറയുമ്പോ അഭ്യുദയ നിശ്രേയസ ഉത്പത്തി ഹേതുഭൂതാൻ ചോദനാലക്ഷണാൻ. ഈ ധർമ്മം എന്തൊക്കെയാണ്? അഭ്യുദയവും ഇഹലോകത്തിലുള്ള സുഖങ്ങളും അതുപോലെ മോക്ഷം വരെയുള്ള പുരുഷാർത്ഥങ്ങളും ഒക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന സാധനകളെയാണ് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. വേദശാസ്ത്ര വിഹിതമായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങള് എന്താണോ വിധിക്കുന്നത്, നമ്മുടെ ശ്രേയസ്സിന് വേണ്ടി എന്താണോ വിധിക്കുന്നത്, ആ വിധിക്കുന്ന സാധനകളൊക്കെ അറിയുന്ന, അറിയുക, ആ സാധനകളെയാണ് ഇവിടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ചോദന എന്ന് പറഞ്ഞാൽ വിധികൾ എന്നർത്ഥം. അശേഷേണ കാർസ്നേന പൂർണമായിട്ടും, പാവനാനി എന്ന് പറഞ്ഞാൽ പാപക്ഷയകരങ്ങളായിട്ടുള്ള, ഇതുവരെയും നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ പാപങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള, അങ്ങനെ ശുദ്ധീകരിക്കുന്നതിനെയാണ് പാവനം എന്ന് പറയുക. ധർമ്മരഹസ്യാനി, പാവനാനിന്റെ അർത്ഥം ധർമ്മരഹസ്യങ്ങള്, ധർമ്മത്തിന്റെ രഹസ്യങ്ങൾ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞത്. ഭീഷ്മപിതാമഹന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ ഏറെയാണ്. ആ അനുഭവങ്ങള് എത്രയോ വർഷം അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഒരു രഹസ്യമായിട്ട് ധർമ്മരാജാവായിട്ടുള്ള യുധിഷ്ഠിരന് പറഞ്ഞുകൊടുത്തു എന്നാണ്. സർവശഃ സർവപ്രകാരൈഹി ശ്രുത്വ യുധിഷ്ഠിരോ ധർമ്മപുത്ര ശാന്തനവം ശാന്തനുസുതം ഭീഷ്മം സകല പുരുഷാർത്ഥ സാധനം സുഖസമ്പാദ്യം അല്പപ്രയാസം അനൽപഫലം അനുക്തമിതി കൃത്വ. അങ്ങനെ ഇതെല്ലാം കേട്ട് എല്ലാ രീതിയിലും വിസ്തരിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ നിസ്സംശയമായിട്ടാണ് പറഞ്ഞത്, അതിൽ സംശയത്തിനൊന്നും സ്ഥാനമില്ല. പിന്നെ എന്തിനാണ് വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചത് എന്ന് പറയുമ്പോ, അവിടെ ആചാര്യസ്വാമിജികള് യുധിഷ്ഠിരന്റെ സ്വ അഭിപ്രായം പറയുകയാണ്. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലാണ് നമുക്ക് ഭാഷ്യത്തിന്റെ പ്രയോജനം മനസ്സിലാകുക. കാരണം ആചാര്യസ്വാമിജികള് ഈ ഭാഷ്യത്തിന്റെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങള് വളരെ മഹത്വമർഹിക്കുന്നതാണ്, ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത് സംസ്കൃത ശബ്ദത്തിന്റെ അർത്ഥം ഒരു വാക്കുകൊണ്ട് പറയുന്നു, എന്നാൽ ഇടയ്ക്ക് പറയുന്ന ആചാര്യസ്വാമിജികളുടെ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ ഈ അതിന്റെ താത്പര്യം പ്രകടമാക്കാൻ പറയുന്ന ഭാഷ്യവാക്യങ്ങൾ, അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗം. ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാം കേട്ടിട്ടും വീണ്ടും യുധിഷ്ഠിരൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത് എന്നതിന് ഒരു യുക്തിയും ഹേതുവും പറയുകയാണ്. എന്താണ്? സകല പുരുഷാർത്ഥ സാധനം, എല്ലാ പുരുഷാർത്ഥങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന, അതായത് നാല് പുരുഷാർത്ഥങ്ങൾക്കും സാധനമായിട്ടുള്ള, സാധനയായിട്ടുള്ള ഒരു സാധനം അറിയണം. അതെന്തിനാണ്? സുഖസമ്പാദ്യമായിരിക്കണം, സുഖമായിട്ട് സരളമായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതിനർത്ഥം അല്പപ്രയാസം, അല്പപ്രയാസം കൊണ്ട്. ഇപ്പോ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ എത്ര സമയമാ വേണ്ടത്? കൂടിയ പക്ഷം ഒരു 20-25 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. അപ്പൊ 24 മണിക്കൂറില് കേവലം ഈ 25 മിനിറ്റ്
നമുക്ക് സാധനയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അല്പപ്രയാസം കൊണ്ട്, കാരണം കലിയുഗത്തിലെ ആൾക്കാർക്ക് എല്ലാം എളുപ്പം സാധിക്കണം അല്ലെ. ഇന്നാണെങ്കിൽ അത് കുറെ കൂടുതലായിട്ടാണുള്ളത്. എല്ലാം എളുപ്പം വേണം, എല്ലാം ഇപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് ആയി, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരമൊക്കെ യന്ത്രവൽക്കരിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താണ്? നമുക്ക് എല്ലാം പെട്ടെന്ന് 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 കാര്യങ്ങളാകണം, ഒന്നിനും വെയിറ്റ് ചെയ്യാൻ സാധനമല്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും വളരെ വേഗമാകണം. അപ്പൊ കുക്കറിൽ വെച്ച് അതില് വിസിലടിച്ച് പെട്ടെന്ന് തന്നെ അത് വേവിച്ച് അത് കഴിക്കും. ഇപ്പൊ അതും കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നപ്പോ എന്താ സംഭവിച്ച? അവിടെ പിന്നെ ഒന്നും ചെയ്യണ്ട, എന്ത് സാധനം പഴയതായാലും പുതിയതായാലും എന്തായാലും അതിലേക്ക് തള്ളിവിടുക, എന്നിട്ട് ഒരു ബട്ടൺ അമർത്തി അല്പനേരം വെയിറ്റ് ചെയ്യുക, അത് താനെ പുറത്തേക്ക് വരും, അതിന്റെ എടുക്കുക കഴിക്കുക. അപ്പൊ ചൂടോടെ കഴിക്കാം. ഇത് ഏതാണ് ചൂടോടെ കഴിക്കുന്നത്? എത്രയോ ദിവസം പഴക്കമുള്ള സാധനമാണ് ചൂടോടെ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം പെട്ടെന്നാകണം എന്ന ഒരു ഒരു എന്താ ഒരു ടെൻഡൻസി നമുക്കിപ്പോ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാലോ. പ്രശ്നങ്ങൾ ഒരുപാടാണ്, പ്രത്യേകിച്ച് ഈ ഭക്ഷണങ്ങള് വേവേണ്ട സമയം എടുത്ത് വേവാത്തത് കൊണ്ടും അതിന്റെ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല, അത് ശരിക്കും ദഹിക്കുന്നില്ല, അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊരു സ്വഭാവമായത് കൊണ്ട് തന്നെ ആചാര്യസ്വാമിജികൾ ഇത് അന്നേ മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? വരുന്ന കാലങ്ങളിൽ ആൾക്കാര് ഈ പറയുന്നത് പോലെ 2-3 മണിക്കൂർ ഇരുന്ന് തപസ് ചെയ്യാനും ജപം ചെയ്യാനും 100,000 ജപം ചെയ്യാനും 10,000 ജപം ചെയ്യാനും ഒന്നും പോണില്ല. അവര് എന്നാലും ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുത്താൽ വളരെ നല്ലത്. ആ 20-25 മിനിറ്റിൽ തന്നെ 4 പുരുഷാർത്ഥങ്ങൾ സാധിക്കാൻ കഴിഞ്ഞാൽ എന്തായാലും അത് ചെയ്യും. കാരണം ഈ 4 പുരുഷാർത്ഥങ്ങളും വേണമെന്നുള്ളൊരു ലോഭം നമുക്കുണ്ടല്ലോ, അതിനൊരു ആസക്തി ഉണ്ട്, അത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആസക്തി ഉള്ളത് കൊണ്ട് അല്പസമയം കൊണ്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കും എന്ന് ആചാര്യസ്വാമിജികൾ അന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അദ്ദേഹം ജ്ഞാനി ആയിരുന്നല്ലോ, അദ്ദേഹം ലോകത്ത് ജീവിച്ച ആളാണ്, അല്ലെങ്കിൽ ലോകരത്രയും കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അല്പപ്രയാസത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞു തരുമെന്നാണ്. എന്നാൽ അല്പപ്രയാസത്തോടു കൂടി ചെയ്യുമ്പോൾ കുറച്ച് ചെയ്താൽ കുറച്ച് ഫലമല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇതങ്ങനെയല്ല. അനല്പഫലം, അതായത് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കും. അതാണ് ശങ്കരാചാര്യ സ്വാമിജികളുടെ ഭാഷ്യത്തെ പ്രസന്ന ഗംഭീരം എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള അർത്ഥമായിരിക്കും പറയുന്നത്, പക്ഷെ വാക്കുകള് വളരെ പ്രസന്നം ഉണ്ടാക്കുന്നു. നമുക്ക് വായിക്കുമ്പോൾ ഒരു ലാളിത്യവും ഒരു സുഖ അനുഭവവും ഒക്കെ തോന്നുന്ന രീതിയിലാ പറയുക. പിന്നെ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം മലയാളി ആയിരുന്നല്ലോ, അപ്പൊ അങ്ങനെ ഈ പദപ്രയോഗങ്ങളുടെ ഒരു സരളത, അല്ലെങ്കിൽ അതില് ചെറിയ ഭാവമൊക്കെ കടത്തിവിടാൻ വളരെ നല്ല ഒരു പ്രയോഗങ്ങൾ, അതിലൊരു പാഠവും ആചാര്യ സ്വാമിജികളുടെ ഭാഷ്യത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് സ്വാമിജികളുടെ ഭാഷ എത്ര തന്നെ വായിച്ചാലും ആർക്കും ബോറടിക്കില്ല, കാരണം അത് അത്രയും സരളമായിട്ട് വ്യക്തമായിട്ട് നല്ല പദപ്രയോഗങ്ങളോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പദപ്രയോഗം നോക്കുക. അല്പപ്രയാസം അനല്പഫലം എന്ന് പറഞ്ഞാൽ അല്പപ്രയാസം കൊണ്ട് അനല്പഫലം കിട്ടുന്നു. അല്പഫലത്തിൽ അല്പത ഇല്ല, ഫലത്തില് അനല്പതയാണ്, അല്പത ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ വലിയ ഫലം, അല്പഫല പ്രയാസം കൊണ്ട് വലിയ ഫലം കിട്ടുന്നു. ഇത് സംസ്കൃതം അറിഞ്ഞാലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ അത് മാറിപ്പോകും. ഇപ്പൊ അല്പഫലം അനല്പഫലം അല്പപ്രയാസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ അർത്ഥം അറിഞ്ഞാൽ മാത്രമേ അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അനല്പഫലം കിട്ടണം. ഈ അനല്പഫലത്തെ കുറിച്ചും അല്പപ്രയാസത്തോട് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ഇതുവരെയും അങ്ങ് പറഞ്ഞതിൽ നിന്നോ എനിക്ക് മനസ്സിലായില്ല, അത് വ്യക്തമായില്ല, അതുകൊണ്ട് അനുക്തമിതി കൃത്വ, അത് ഇതുവരെയും പറഞ്ഞില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പുനഃ ഭൂയഹയേവ അഭ്യഭാഷത പ്രശ്നം കൃതവാൻ. അങ്ങനെയാണ് യുധിഷ്ഠിരൻ എല്ലാവർക്കും വേണ്ടി ലോകോപകാരാർത്ഥം, അത് യുധിഷ്ഠിരൻ രാജാവാകാൻ പോവുകയാണ്, അപ്പോ ലോകോപകാരാർത്ഥം ഭീഷ്മപിതാമഹനോട് അങ്ങനെ ആരാഞ്ഞു എന്നാണ്. അപ്പൊ ഇനി വരുന്നത് യുധിഷ്ഠിരന്റെ വാക്കുകളാണ്. യുധിഷ്ഠിരൻ ഇവിടെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് മുഴുവൻ സഹസ്രനാമവും വരുന്നത്. ആദ്യം സംക്ഷിപ്തമായിട്ട് ഭീഷ്മപിതാമഹൻ ഉത്തരം പറയും, പറഞ്ഞിട്ട് തുടർന്ന് ചൊല്ലേണ്ട നാമം, ആ നാമങ്ങളെ
ശ്ലോകങ്ങളിൽ തുടർന്ന് പറയുകയാണ്. അപ്പൊ യുധിഷ്ഠിരന്റെ ചോദ്യം വരുന്ന രണ്ടാമത്തെ ശ്ലോകം നോക്കുക. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുയുർമാനവാശുഭം. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം. ആദ്യത്തെ ചോദ്യമാണ് കിം ഏകം ദൈവതം ലോകേ, ഈ ലോകത്ത് ഈ ജഗത്തില് ഏക ദൈവതം ഏതാണ്? ഏക ദൈവതം, ദൈവതം എന്ന് പറഞ്ഞാൽ ദേവൻ എന്ന് തന്നെയാ അർത്ഥം. ഭാഷ്യത്തിൽ പറയുന്നുണ്ട് കിമേകം ദൈവതം ദേവഹ ഇത്യർത്ഥ, ദേവൻ എന്ന് തന്നെയാ അർത്ഥം. പിന്നെ ദേവനെ എന്തിനാണ് ദൈവതം എന്നാക്കിയത്? സ്വാർത്ഥേ തദ്ധിത പ്രത്യയ വിധാനാത്. ഇത് വ്യാകരണം അനുസരിച്ചുള്ള ഒരു പ്രയോഗ ശൈലിയാണ്. എന്താണത്? ദേവൻ എന്ന് പറയേണ്ടടുത്ത് അവിടെ ഛന്ദസ് ചേർക്കാനും അക്ഷരങ്ങൾ തികയ്ക്കാനും കുറച്ചുകൂടി ഒരു ഭാവം കൊണ്ടുവരാനുമായിട്ട് ദൈവതം എന്ന് പറഞ്ഞു. അപ്പൊ അതില് സ്വാർത്ഥേ ദേവാത്തല് എന്നൊരു സൂത്രമുണ്ട്. അതനുസരിച്ച് ദേവശബ്ദത്തില് താ എന്ന് ചേർത്ത് ദൈവതം എന്നാക്കി, അതിലെ വൃദ്ധി തത്തിതം ചെയ്ത് വൃദ്ധി ചെയ്ത് ദൈവതം എന്നാക്കി. ഞാൻ ഈ അധികം വ്യാകരണ രീതികളൊന്നും പറയുന്നില്ല, കാരണം അധികം പറഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്തത് കൊണ്ട് ഇതെന്തൊക്കെയോ സ്വാമിജി പറയുന്നുണ്ട്, നമ്മൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നോണ്ടെന്ന് ചിലപ്പോൾ സംശയം വരും. എന്നാലും ഇടയ്ക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല, കാരണം ഈ ചില സ്ഥലത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു വ്യക്തതയും അതിലൊരു രസമൊക്കെ ഉണ്ട്, അതായത് അതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ദേവശബ്ദത്തിന് പകരം ദൈവതം എന്ന് പറഞ്ഞത് എന്ത് എന്നുള്ളത് നമുക്ക് സംശയം വരുമല്ലോ. സാധാരണ കേൾക്കുമ്പോ ഈ ദേവൻ തന്നെയാണോ ദൈവം എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മള് സത്സംഗത്തിനൊക്കെ പോകുമ്പോ ഈ ദേവനും ദൈവവും ഒന്നാണോ? മലയാളത്തിൽ ദൈവം ദൈവം എന്നാണല്ലോ പറയാ. ദൈവത്തിനെ കാണാൻ പോയി, ദൈവത്തിനെ തൊഴുതു, ദൈവമാണ് എല്ലാം നോക്കുന്നത് എന്ന് ദൈവം എന്നാ പറയാ. അപ്പോ അവിടെ ദേവൻ എന്ന് പറഞ്ഞാ മതി, പക്ഷെ പറയുന്നത് ദൈവം എന്നാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അവിടെ സംശയം വരും, ഈ ദേവനും ദൈവവും ഒന്നാണോ? ഒന്ന് ഏകാരമാണ് ദേവൻ എന്ന്, മറ്റേ രണ്ടാമത്തേൽ ഐകാരമാണ് ദൈവം എന്ന്. അതെങ്ങനെയായത്? അപ്പൊ ഇത് രണ്ടും ഒരേ അർത്ഥമാണ്, ദേവനെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇതില് ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഇതെന്തിനാണ് അങ്ങനെ ദേവനെ ദൈവം എന്ന് പറയുന്നത്? ഇപ്പോ ഉത്തരഭാരതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദേവനെന്നോ ദേവതയെന്നാ പറയാ, ഇവിടെ ആരും ദൈവം എന്ന് പറയാറില്ല. അമ്പലത്തിൽ പോയതിന് ദൈവത്തിനെ കാണാൻ പോയിന്ന് ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ ഉത്തരേന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ട് ആ വാക്ക് തന്നെ പറന്നുപോയി. പലപ്പോഴും ദൈവം നമ്മൾ പറയുന്നത് തന്നെ നമുക്കൊരു പുതുമയായിട്ട് തോന്നും. അപ്പൊ അതിന് കാരണം എന്താണ്? അങ്ങനെ ഒരു രീതി ഇല്ല, അത് കേരളത്തിലാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വ്യാകരണം പഠിക്കുന്ന സമയത്ത് മഹാഭാഷ്യത്തില്, മഹാഭാഷ്യം എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷി വ്യാകരണ പാണിനിജിയുടെ വ്യാകരണ സൂത്രത്തിന് എഴുതിയിട്ടുള്ള ഭാഷയാണ്. നമുക്കിവിടെ ശങ്കരഭാഷ്യം ഉള്ളതുപോലെ അവിടെ മഹാഭാഷ്യം, അതിന് പേര് മഹാഭാഷ്യം എന്നാണ്. കാരണം അത്രയും വിസ്തൃതമാണ്, അത്രയും തത്വവത്തായിട്ടുള്ള വലിയ ഭാഷ്യമാണ്. അതില് ഒരു സ്ഥലത്തെ പതഞ്ജലി മഹർഷി ഒരു തമാശ രീതിയില്, അതായത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോ ഒന്ന് രസം ഉറപ്പിക്കാൻ തമാശ പറയുമല്ലോ, ചെറിയൊരു ആക്ഷേപ രീതിയിലുള്ള രീതിയില് ഈ തെക്കൻ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ തെക്കൻ ആൾക്കാർക്ക് ഒരു പദം സാമാന്യ രീതിയിൽ ഉച്ചരിക്കുന്നത് ഇഷ്ടമല്ല, അതിനെ ദ്വിത്വം ചെയ്തും ഡബിൾ ആക്കിയൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു രസമുണ്ട്. അതിനെ ഈ ഡബിൾ ആക്കി പറയുന്നതിനെ തദ്ധിത എന്നാ പറയുക. അപ്പോ ദാക്ഷിണാദ്യാഹ തദ്ധിത പ്രിയാഹ എന്ന് പറഞ്ഞാൽ, ദാക്ഷിണാദ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ദക്ഷിണ ഇന്ത്യയില് ദക്ഷിണ ഭാരതത്തിലുള്ളവര്, ഈ ദക്ഷിണ ഭാരതത്തിലുള്ളവർക്ക് എല്ലാം ഒന്ന് ഇരട്ടിച്ച് പറയുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ദൈവം എന്ന് ദേവൻ എന്ന് പറയേണ്ട സ്ഥലത്ത് ദൈവം എന്ന് പറയും. അപ്പൊ അതിനെ ഈ ദേവനെ ഒന്ന് ഇരട്ടിക്കും, അപ്പൊ എന്താ അപ്പോഴേ അതിനൊരു ഒരു ഉറപ്പ് വരുള്ളൂ, അതായത് എന്താ പറഞ്ഞതങ്ങ് ഒരു ഉറക്കുള്ളതുപോലെ. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കാരണം
ഇവർ ആവശ്യമില്ലാതെ തദ്ധിതം ഉപയോഗിക്കും എന്ന് പറയരുത്. അപ്പോ ചുരുക്കി പറഞ്ഞതിനെ വിസ്തരിച്ച് പറയേണ്ട അവസ്ഥയുണ്ടല്ലോ അതുപോലെ. അപ്പൊ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ദേവൻ എന്നുള്ള ശബ്ദത്തിന് പകരം ആ ഛന്ദസും ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ദൈവതം എന്ന് പറഞ്ഞു. കാരണം ദേവൻ എന്ന് മാത്രം പറഞ്ഞാൽ ഒരു അക്ഷരം കുറവ് വരും അവിടെ. അപ്പൊ അതുകൊണ്ട് കിമേകം ദൈവതം ലോകേ. ഇതിനൊക്കെ വ്യാകരണ സൂത്രങ്ങളും നിയമങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ സംസ്കൃതത്തിൽ അങ്ങനെ തോന്നുന്ന പോലെ പറയാനൊന്നും പറ്റില്ല. കാരണം സംസ്കൃത ഭാഷ വ്യാകരണത്തിന് അധീനമാണ്. വ്യാകരണ നിയമപ്രകാരമേ അതൊക്കെ ചെയ്യാൻ കഴിയൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അതിന് വ്യാകരണ സൂത്രം വേണം, നിയമം വേണം. അപ്പൊ ഇതിന് അനുസരിച്ച് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഏകദൈവതം ആരാണ്? ഏതാണ് ആ ഏകദൈവതം? ആ ഈ ലോകത്ത് ലോകഹിതമായിട്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ദൈവതമായിട്ട് ആരാണുള്ളത്? കിം വാപ്യേകം പരായണം, രണ്ടാമത്തെ ചോദ്യമാണ്. ഏകപരായണം, ഈ ലോകത്ത് എല്ലാവരും ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഒരു ഭേദവുമില്ലാതെ ഒരു പരമ ആശ്രയമായിട്ട് ആരാണ്? പരായണം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ആശ്രയം എന്നർത്ഥം. ആരാ, ഏതിനെയാണ്, എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? എല്ലാവരും പോയി പ്രാപിക്കേണ്ടത് എന്തിനെയാണ്? എല്ലാവർക്കും ആശ്രയമായിട്ട് പ്രാപ്യമായിട്ടുള്ളത് ഏതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഏകദൈവം ലോകത്തില് ഏകദൈവം ആരാണ്? രണ്ടാമത്, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളത് ആരാണ്? അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യമാണ്, സ്തുവന്തഹ കം കം അർച്ചന്തഹ പ്രാപ്നുയുർ മാനവാശുഭം. ഈ ലോകത്തുള്ള മനുഷ്യര് മാനവര് ഏതൊരു ദേവനെ സ്തുതിച്ചാണ് കർമ്മഫലങ്ങളൊക്കെ പ്രാപിക്കുക? അതുപോലെ ഏതൊരു ദേവനെയാണ് അർച്ചിക്കേണ്ടത്, അർച്ചന ചെയ്യേണ്ടത്, പൂജിക്കേണ്ടത്? അപ്പൊ അതിൽ രണ്ട് ചോദ്യങ്ങളാണ്, ഏത് ദേവനെയാണ് സ്തുതിക്കേണ്ടത്, ഏത് ദേവനെയാണ് അർച്ചിക്കേണ്ടത്, അതുകൂടി പറഞ്ഞു തരണം. അങ്ങനെ എല്ലാത്തിലും ഏകം എന്ന പദം ചേർക്കണം. അപ്പൊ എല്ലാവർക്കും ആയിട്ട് ഒരു ചോദ്യമാണ് യുധിഷ്ഠിരൻ ചോദിച്ചത്. എനിക്ക് പറഞ്ഞു തരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഈ ലോകർക്ക് വേണ്ടി പറഞ്ഞു തരണമെന്നാണ്. കാരണം രാജാവായതുകൊണ്ട് എപ്പോഴും പ്രജകളുടെ ഒരു പ്രതിനിധി ആയിട്ടാണ് രാജാവ് തന്നെ കാണുക. അപ്പൊ എന്ത് രാജാവ് ചെയ്യുന്നതും പ്രജകൾക്ക് ഉപകാരകമായിട്ട് വരുന്നതായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഈ നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു. പിന്നെ രണ്ട് ചോദ്യങ്ങൾ കൂടി അങ്ങോട്ടുണ്ട്. ഇപ്പൊ നാല് ചോദ്യങ്ങളുടെ ഒരു സാമാന്യ ഭാഷ്യം ഒന്ന് നോക്കാം. ഇപ്പൊ എന്താ പറയുന്നത് ഭാഷ്യകാരൻ? ഇപ്പൊ ദേവശബ്ദത്തിന് അർത്ഥം പറഞ്ഞു, ദൈവതം തന്നെയാണ് ദേവൻ. ഈ ലോകത്തില് സമസ്ത വിദ്യകൾക്കും സ്ഥാനമായിട്ടുള്ള, എല്ലാ അറിവുകൾക്കും സ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളുടും ആരുടെ ആജ്ഞ കൊണ്ടാണോ, യഥാജ്ഞയാ പ്രവർത്തന്തേ സർവേ, ആരുടെ ആജ്ഞ കൊണ്ടാണോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, ആ ദേവൻ ആരാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതുപോലെ ഈ ലോകത്ത് ഏകപരായണമായിട്ടുള്ളത് എന്താണ്? കാരണം നമുക്ക് പറയുമ്പോൾ ഓരോരോ ആശ്രയങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരാശ്രയം ഏതാണ്? എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അല്പ ആയാസത്തോടുകൂടി അധികം ഫലം പ്രാപിക്കാൻ ഏതിനെയാണ് ആശ്രയിക്കേണ്ടത്, എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. അത് പരമമായിരിക്കണം എന്നതിന് ഒരു പ്രമാണം മുണ്ടകോപനിഷത്തിലെ പ്രമാണം ഭാഷ്യകാരൻ പറയുകയാണ്. ഇവിടെ ആ പരമമായ തത്വത്തെ അറിയുമ്പോ എല്ലാ സംശയങ്ങളും നിവർത്തിക്കുന്നു, അവിദ്യാഗ്രന്ഥി വിച്ഛിന്നമാകുന്നു, കർമ്മങ്ങളെല്ലാം നശിച്ചു പോകുന്നു, കർമ്മങ്ങള് കർമ്മ പ്രാരബ്ധങ്ങളൊക്കെ നശിച്ചു പോകുന്നു. പ്രാരബ്ധ കർമ്മം ജീവിതത്തില് ആ ശരീരം നിൽക്കുന്നവരെ ഉണ്ടാകും, അത് കഴിഞ്ഞ് അതും നശിച്ചു പോകും, എല്ലാം തീരും. അങ്ങനെയുള്ള ആ പരമാത്മാവിനെ
അറിഞ്ഞാൽ ആണ് അങ്ങനെ സംഭവിക്കുക. ആ പരമാത്മാവാണ് ഇവിടെ ഏകപരായണം എന്ന് ചോദിച്ചത്. അതുപോലെ യസ്യ വിജ്ഞാനമാത്രേണ ആനന്ദലക്ഷണോ മോക്ഷാപ്രാപ്യതേ. ആചാര്യസ്വാമിജികൾ പറയുന്നത് ഏതൊന്നിനെ അറിയുന്നത് കൊണ്ട് ആനന്ദസ്വരൂപമായിട്ടുള്ള മോക്ഷം പ്രാപിക്കാൻ കഴിയുമോ, അത് ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാ ഭയത്തിൽ നിന്നും മുക്തമാകുമോ, ഏതൊന്നിനെ അറിഞ്ഞാൽ ഏതൊന്നിൽ ലയിച്ചാൽ പിന്നെ ജന്മമില്ലാതാകുമോ, എല്ലാ ജന്മങ്ങളും അവസാനിക്കുമോ, ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ പറഞ്ഞു തരൂ. അതാണ് പരമമായിട്ടുള്ളത്. അപ്പൊ പരമമായിട്ടുള്ളതിനെയാണ് അറിയേണ്ടത്, പരമമായിട്ടുള്ളതിനെയാണ് പ്രാപിക്കേണ്ടത്. ആ പരമമായിട്ടുള്ളതിനെ പ്രാപിച്ചു കഴിഞ്ഞാലാണ് ജന്മമൃത്യുക്കളിൽ നിന്ന് രക്ഷ ഉണ്ടാകുക. അതിനറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ഇതി ശ്രുതേഹേ. ആചാര്യസ്വാമിജികൾ അതിനൊരു ശ്രുതി പറയുകയാണ്, ബ്രഹ്മത്തെ അറിയുന്ന ആ പരമതത്വത്തെ അറിയുന്ന ആള് ആ പരമതത്വമായി തീരുന്നു എന്നാണ്. ഇത് ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയത്തിൽ മാത്രമേ അങ്ങനെയുള്ളൂ. ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയത്തിൽ ബ്രഹ്മജ്ഞാനത്തെ അറിഞ്ഞാൽ, ബ്രഹ്മത്തെ അറിഞ്ഞാൽ ബ്രഹ്മമായി തീരും, കാരണം ബ്രഹ്മം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ മറ്റു വിഷയത്തിലൊന്നും അങ്ങനെയില്ല. നമ്മളൊരു വിഷയത്തെ അറിഞ്ഞാൽ അതായിത്തീരുന്നു എന്നില്ലല്ലോ. ഇപ്പോ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, കമ്പ്യൂട്ടർ സയൻസിനെ അറിഞ്ഞു, അപ്പൊ കമ്പ്യൂട്ടർ സയൻസോ കമ്പ്യൂട്ടറോ ആയിട്ട് തീരുന്നില്ലല്ലോ. അങ്ങനെ ആയിത്തീരില്ല, ഒന്നിനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആയിത്തീരില്ല. വേറെ ഒരു ജ്ഞാനത്തിലും അങ്ങനെ ഇല്ല, അറിഞ്ഞാൽ അത് ആയിത്തീരുന്ന സ്ഥിതിയില്ല. പക്ഷേ ബ്രഹ്മജ്ഞാനത്തിൽ മാത്രം അങ്ങനെയാണ്, ഭഗവത് ജ്ഞാനത്തിൽ മാത്രം അങ്ങനെയാണ്. ഭഗവാനെ അറിഞ്ഞാൽ, ബ്രഹ്മത്തെ അറിഞ്ഞാൽ, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി. അതാണ് ആ പരമമായത്. അങ്ങനെ ആ ഏതൊരു പന്ഥാവിലൂടെ പോയിട്ടാണ്, ഏതൊരു മാർഗത്തിലൂടെ പോയിട്ടാണ് ഇങ്ങനെ പ്രാപിക്കാൻ കഴിയുക? യത് വിഹായ അപരഹ പന്ഥാ നൃണാം നാസ്തി. ഏകപരായണം എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല ഈ പരമമായ തത്വത്തെ പ്രാപിക്കാൻ. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ വഴിയെ ചൊല്ലിത്തരണം, അത് പറഞ്ഞു തരണം എന്നാണ്. തദുക്തമേകം പരായണം ലോകേ യത്തദ്വിധി ദ്വിതീയ പ്രശ്ന. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം അതാണ് എന്നാണ്. അതുപോലെ കം ദേവം സ്തുവന്ത ഗുണസങ്കീർത്തനം കുർവന്ത. ഈ സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണസങ്കീർത്തനം ചെയ്യുക എന്നാണ് അർത്ഥം, അത് നമുക്കറിയാലോ. അതുപോലെ ഏതൊരു ദേവനെയാണ് ബാഹ്യ അഭ്യന്തര രൂപത്തില്, ബാഹ്യമായിട്ടും അതുപോലെ മാനസികമായിട്ടും, നമ്മൾ ബാഹ്യമായിട്ട് പൂജയും അർച്ചനയും ഒക്കെ ചെയ്യാറുണ്ട്, അതുപോലെ മാനസിക പൂജയും ചെയ്യാറുണ്ട്. ഈ മാനസിക പൂജയുടെ ഒരു വിധാനം ആദ്യമായിട്ട് പ്രകടമാക്കിയത് തന്നെ ശങ്കരാചാര്യ സ്വാമിജികളാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആചാര്യ സ്വാമിജികൾക്ക് അറിയാം ആൾക്കാർക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് പൂജ ചെയ്യാനും ബാക്കി ഒന്നിനും സമയം ഉണ്ടാവില്ല, അതിനുള്ള സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാനും സമയം ഉണ്ടാവില്ല, അപ്പൊ അവരൊക്കെ വളരെ ബിസി ആയിട്ടിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട് ആചാര്യ സ്വാമിജികള് ശിവമാനസ പൂജ, ദേവീ മാനസ പൂജ എന്നൊക്കെ പറഞ്ഞ് മാനസ പൂജാ സ്തോത്രങ്ങൾ ഉണ്ടാക്കി. അപ്പോ മഹാ സ്തോത്രം ചൊല്ലി ആ സ്തോത്രത്തിൽ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി കണ്ണടച്ചിരുന്ന് നമുക്ക് മാനസ പൂജ ചെയ്യാം. അപ്പൊ അതിന് സാമഗ്രികളൊക്കെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ യാത്രയിൽ അനുഷ്ഠാനങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാ നടക്കുക. അപ്പൊ അതൊന്നും ആ കഷ്ടപ്പാടുകളൊന്നും ഇല്ല. നമുക്ക് ഹാൻഡ് ബാഗ് മാത്രം മതി, അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാം. ബാക്കി സാമഗ്രികളൊന്നും വേണ്ട, കാരണം എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലോ. അപ്പൊ അവിടെ കുത്തിയിരുന്ന് ഈ മാനസ പൂജ ചിന്തിച്ചോളുക. ഭഗവാനെ പൂജിക്കുന്നതായിട്ടും അർച്ചിക്കുന്നതായിട്ടും രത്നൈ കൽപ്പിതമാസനം ഹിമചലൈ സ്നാനം ച ദിവ്യാംബരം എന്നൊക്കെ തുടർന്ന് ആണ് ആ സ്തോത്രം അങ്ങനെ പോവുക. നല്ല രസകരമായിട്ടത് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അത് അതുപോലെ ആ മാനസിക പൂജ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്താം, അതൊരു പൂജ. അതുപോലെ ബാഹ്യമായിട്ടുള്ള പൂജ ചെയ്യാൻ കഴിയുമ്പോഴൊക്കെ അതും ചെയ്യാം. അപ്പൊ ഏതൊരു ദേവനെയാണ് അങ്ങനെ പൂജിക്കേണ്ടത്? മാനസികമായിട്ടും അതുപോലെ ബാഹ്യമായിട്ടും ഒക്കെ. അങ്ങനെ അവിടെ ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ശുഭമായിട്ടുള്ള ആ ഫലത്തെ പ്രാപിക്കും. ശുഭം എന്ന് പറഞ്ഞാൽ കല്യാണകരം, മംഗളകരം. ആ മംഗളകരമായിട്ടുള്ള ഫലം മാനവർക്ക് ലഭിക്കും. എന്ത് ചെയ്തിട്ടാണ്? ഏതൊരു ദേവനെ സ്തുതിച്ചിട്ടാണ് ലഭിക്കുക? ഏതൊരു ദേവനെ അർച്ചിച്ചിട്ടാണ് ലഭിക്കുക? ആ ദേവനെ കുറിച്ച് പറഞ്ഞു തരൂ
എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിച്ചത്. ഇനി തുടർന്ന് യുധിഷ്ഠിരന്റെ രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ഭാഗത്തില് ചിന്തിക്കാം. ഓ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരങ്ങൾ തുടരുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് തന്നെ, ഇന്ന് ഏകാദശിയാണ്, ശുക്ലപക്ഷത്തെ ഏകാദശിയാണ്, വളരെ വിശിഷ്ടമായിട്ടുള്ള ദിനമാണ്. ഇന്ന് തന്നെ നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യത്തെ ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു, അതിന് ഭഗവത് അനുഗ്രഹം ഉണ്ടായി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അഭ്യസിക്കുക, ഇതിന്റെ തത്വം ചിന്തിക്കുക. അപ്പൊ ഇതുവരെയും ശ്ലോകങ്ങൾ അഭ്യസിച്ചിട്ടുള്ളവർക്ക് പുതിയതായിട്ട് അഭ്യസിക്കേണ്ടി വരില്ല, എന്നാൽ തത്വചിന്തനം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഉള്ള സമയം ചോദ്യങ്ങൾക്കുള്ളതാണ്. അപ്പോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക. മഞ്ജുജി അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടാകും. ഹരി ഓം. പ്രിയം സ്വാമിജി, സ്വാമിജി ഒരു ചോദ്യം പ്രത്യേകം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ ലക്ഷ്മി ബി ഉണ്ണിയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്വാമിജി ക്ലാസ് എടുത്തപ്പോൾ 137-ാമത്തെ ശ്ലോകത്തില് ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്യുത എന്നുള്ളിടത്ത് ആചാരത്തിൽ നിന്ന് ധർമ്മം ഉണ്ടാകുന്നു, ധർമ്മത്തിന്റെ പ്രഭു അച്യുതനാണെന്നും സ്വാമിജി പറഞ്ഞു. പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്ത കർമ്മവും ധർമ്മവും അല്ലേ? അതിൽ നിന്നല്ലേ ആചാരമുണ്ടാവുക? അല്ലാതെ ആചാരത്തിൽ നിന്നും എങ്ങനെയാണ് ധർമ്മം ഉണ്ടാവുക? ഇതൊന്നുകൂടി സ്വാമിജി വ്യക്തമാക്കാമോ? ഇതാണ് സംശയം സ്വാമിജി. നല്ല ചോദ്യമാണ്. കാരണം ഈ ആചാരവും ധർമ്മവും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടുത്തെ വിഷയം. ആദ്യം ധർമ്മത്തിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞാല്, വേദവിഹിതമായിട്ടുള്ള, ശാസ്ത്രവിഹിതമായിട്ടുള്ള അവരവരുടെ ധർമ്മങ്ങൾ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രം വിധിച്ചിട്ടുള്ളതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം നമുക്ക് ഇഷ്ടം പോലെ, നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ മനോഗതം പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മുടെ ഹിന്ദു ധർമ്മം എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിന്റെ വിധാനം പറയുന്ന ശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ അതിൽ ആദ്യം വേദങ്ങള്, പിന്നെ വേദസംബന്ധമായിട്ടുള്ള ഷഡ്ശാസ്ത്രങ്ങള്, വേദാംഗങ്ങള്, സ്മൃതികള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള് ഒക്കെ അതിലൊക്കെ ഇത് തന്നെയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ 390 ശാസ്ത്ര ഗ്രന്ഥങ്ങള് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ഉണ്ടെന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഏതായാലും ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിധാനങ്ങൾ, ഇപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ വിധാനങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിനെയൊക്കെ സംഗ്രഹിച്ച രൂപങ്ങളുണ്ട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിൽ സംഗ്രഹിച്ച രൂപങ്ങളുണ്ട്. അതിലെന്താണോ പറയുന്നത് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം കൊണ്ട് ലഭിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പുരുഷാർത്ഥങ്ങളാണ്. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുക. വിധിയും അതിൻ്റെ പ്രയോഗവും, അതാണ് അങ്ങനെ വരുന്നത്. ഈ വിധിക്കപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണോ വിധിക്കപ്പെട്ടിട്ടുള്ളത്, അതതിൻ്റെ അധികാരികൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഒരാളൊരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ, ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ്, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന വിധാനങ്ങളാണ്, ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ കർത്തവ്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് ശാസ്ത്രം വിധിക്കുന്നത്. ആ വിധിയെ അതുപോലെ മനസ്സിലാക്കി അത് പ്രാക്ടിക്കൽ ആക്കുന്നതിനെയാണ് ആചരണം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മശാസ്ത്രം വിധിക്കുന്നത് ധർമ്മം, ആ ധർമ്മവിധികളെ മനസ്സിലാക്കി കാലാനുസൃതമായിട്ടും ദേശാനുസൃതമായിട്ടും കുലാചാര പ്രകാരവും അതുപോലെ ഗുരുക്കന്മാരും ആചാര്യന്മാരും വിധിക്കുന്ന പ്രകാരവും അതിനെ ആചാരത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ആചാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ആദ്യം ഒരു തിയറി സ്റ്റഡി ഉണ്ട്. തിയറി സ്റ്റഡി, തിയറിറ്റിക്കൽ സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയുടെ ഭാഗമായി തന്നെ പ്രാക്ടിക്കൽ ഉണ്ടാകും.
അപ്പോ തിയറി പഠിച്ചതെല്ലാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ശരിക്ക് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിനെ ആചാരം എന്ന് പറയുന്നത്. അപ്പോ ഇത് ധർമ്മം, ധർമ്മജ്ഞാനം, ധർമ്മ ആചരണം. അപ്പൊ ധർമ്മ ആചരണം കൊണ്ടാണ് ശരിക്ക് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. ഇപ്പൊ ധർമ്മ ജ്ഞാനമെല്ലാം ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്നത് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ, ധർമ്മങ്ങള് വേദവിഹിതങ്ങളായിട്ടുള്ള ധർമ്മങ്ങള്, ശാസ്ത്രവിഹിതങ്ങളായിട്ടുള്ള ധർമ്മങ്ങള് നാം അറിഞ്ഞ് അതിനെ ആചാരത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ ധർമ്മം സംരക്ഷിക്കപ്പെടുന്നത്, ആചാരത്തിലൂടെയാണ്. അങ്ങനെ പറയാൻ കാരണം ആചരിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഫലം നമുക്കുണ്ടാവൂ. ധർമ്മജ്ഞാനം കൊണ്ട് മാത്രം ഫലം ഉണ്ടാകില്ല. രോഗമുണ്ട്, ഔഷധം എന്താണെന്ന് അറിഞ്ഞു, ആ ഔഷധത്തെ കുറിച്ചുള്ള ജ്ഞാനം സമ്പാദിച്ചു, അതുകൊണ്ട് രോഗം മാറില്ല. രോഗം മാറണമെങ്കിൽ ഔഷധ സേവ ചെയ്യേണ്ട വിധത്തില് ആ ഔഷധ സേവ ചെയ്താൽ മാത്രമേ രോഗം മാറുള്ളൂ. അപ്പൊ അതുപോലെ ധർമ്മജ്ഞാനം ഉണ്ടായത് കൊണ്ട് ഒരു പരിഹാരമില്ല. ആ ധർമ്മജ്ഞാനം ആചരണത്തിലേക്ക് വരണം, അതിനെയാണ് അതിന്റെ രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മത്തെ രക്ഷിക്കാൻ, അറിഞ്ഞ ധർമ്മത്തെ വേണ്ട വിധം രക്ഷിക്കാൻ, തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി എന്നാണ് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രമാണം എന്താണ്? ശാസ്ത്രമാണ്. ഞാൻ പറഞ്ഞതെല്ലാം ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് കർത്തവ്യാകർത്തവ്യങ്ങൾക്ക് പ്രമാണം, അതനുസരിച്ച് ചെയ്തോളൂ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ ഒരു വ്യത്യാസം രണ്ടിലും ഉണ്ട്. അതുകൊണ്ടാണ് ആചാരപ്രഭോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് പറഞ്ഞത്. ആചാരത്തിന്റെ അഭ്യാസം കൊണ്ടാണ് ആ ധർമ്മം നിലനിൽക്കുന്നത്, ധർമ്മം അങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ആ ധർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതില് ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ സാധനങ്ങളെല്ലാം വന്നു. ആ ധർമ്മത്തെ സംരക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ധർമ്മത്തെ പ്രകടിപ്പിക്കുന്നതോ ഒക്കെ ഭഗവാൻ തന്നെയാണ്. ആ ധർമ്മത്തിന്റെ പ്രഭു, ആചാര്യൻ, പരമാചാര്യൻ, ഗുരുക്കന്മാരുടെയും ഗുരുവായിട്ടുള്ള അച്യുതനാണ്, ഭഗവാനാണെന്നാണ്. അപ്പോ സ പൂർവേഷാമപി ഗുരുഹു കാലേന അനവച്ഛേദാത് എന്നൊരു സൂത്രമുണ്ട് യോഗസൂത്രത്തില്. ഭഗവാൻ എല്ലാവരുടെയും ഗുരുവാണ്. അതിന് കാരണം എന്താണ്? കാല അപരിച്ഛിന്നനാണ് ഭഗവാൻ, കാലപരിച്ഛേദത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് പൂർവേഷാമവി ഗുരുഹു, അങ്ങനെയുള്ള ആ ഗുരുവായിട്ടുള്ള ഭഗവാനാണ് ധർമ്മത്തെയും പ്രകടമാകുന്നത്. അതുപോലെ ഇവിടെ തന്നെ വരുന്നുണ്ട്, വരുന്ന ഭാഗത്തിൽ നമ്മൾ കാണും ഭഗവാന്റെ സ്വരൂപത്തെ പറയുമ്പോ മഹാഭൂതം എന്നൊരു പേര് പറയുന്നുണ്ട്. മഹാഭൂതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യാപകമായ തത്വം എന്നാണ്. അപ്പൊ മഹാഭൂതത്തിൽ നിന്നാണ്, ആ പരമാത്മാവിൽ നിന്നാണ് വേദാദി ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ അതിനെ കുറിച്ച് പറയുന്നത് അസ്യ മഹതോ ഭൂതസ്യ വിശ്വസിതമേതദ്ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവാംഗിരഹ എന്ന് പറയുന്നുണ്ട്. ഈ മഹത് ഭൂതത്തിൽ നിന്നാണ്, ഈ പരമാത്മാവിൽ നിന്നാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന്. അതുകൊണ്ടാണ് ആചാര പ്രഭോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. സ്വാമിജി, ചാറ്റില് ഒരു സംശയം വന്നിട്ടുണ്ട്. ശ്രീ ആനന്ദ്ജിയാണ് ചോദിച്ചിരിക്കുന്നത്, സനാതനധർമ്മം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതല്ലേ? അപ്പോൾ ധർമ്മത്തെ ആചരിച്ചാൽ മാത്രമേ ധർമ്മം നിലകൊള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ് സംശയം സ്വാമി. അതെ, സനാതന ധർമ്മം എന്ന് പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. ധർമ്മം എന്ന് പറയുമ്പോൾ അത് സത്യമാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് എവിടെയാ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സംശയം. ഈ ധർമ്മം, സനാതന ധർമ്മം നിലനിൽക്കുന്നത് ആകാശത്തിലാണോ
അതോ ഭൂമിയിലാണോ അതോ ഇനി സ്വർഗലോകത്തിലാണോ എവിടെയായത് നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അങ്ങനെ ചോദിക്കുമ്പോ അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ധർമ്മം നിലനിൽക്കുന്നത് സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലും അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ധർമ്മം നിലനിൽക്കുന്നത് മനുഷ്യരിലാണ്, മനുഷ്യരിലാണ് നിലനിൽക്കുന്നത്. ആ മനുഷ്യരിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യരത് ആചരിക്കുമ്പോഴാണ് മനുഷ്യരിൽ നിലനിൽക്കുന്നത്. അപ്പൊ ധർമ്മത്തിൽ നിന്നുള്ള ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഫലം നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ധർമ്മത്തെ നാം ആചരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം കിട്ടുക. ഇതാണ് ധർമ്മത്തിന്റെ ഒരു ആചരണവും ഇതുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. ഇനി സനാതനമായിട്ടുള്ളത് നശിച്ചു പോകുമെന്ന് ഭയക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുകയും അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അതങ്ങ് നിന്നുകൊള്ളും. അത് നശിക്കാത്തതാണല്ലോ എന്ന് വിചാരിച്ചാൽ അതിനർത്ഥം, ആ നശിക്കാത്തത് എന്ന് പറയുന്നതിനർത്ഥം സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള വാല്യൂസ്, അതിൽ പറയുന്ന മൂല്യങ്ങള്, ആ മൂല്യങ്ങള് പൂർണമായിട്ടും വിജ്ഞാനത്തിനധീനമാണ്, ജ്ഞാനത്തിൽ നിൽക്കുന്നതാണ്, യഥാർത്ഥമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആണെന്ന് അർത്ഥം. അതൊന്നും ആരും കൽപ്പിച്ചുണ്ടാക്കിയതല്ല. അപ്പൊ എന്താണോ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്, യഥാർത്ഥമായിട്ടുള്ളത്, അത് നശിക്കില്ല. അതിന്റെ നാശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം സത്യം എന്നാണല്ലോ അതിന് പറയാ. ആ രീതിയിലാണ് സനാതനത്തിന്റെ മൂല്യങ്ങള് എന്ന് പറയുമ്പോ ആ ധർമ്മത്തിന്റെ മൂല്യങ്ങളായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് കൊണ്ട് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അതുപോലെ നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്ന കാലത്തോളം അത് നിലനിൽക്കും. കാരണം അതിന്റെ സത്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇപ്പൊ സൂര്യൻ പ്രകാശവാനാണ്, സൂര്യൻ ചൂടാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടുള്ള കാര്യമാണ്, യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആത്മാവ് നിത്യമാണ്, ആത്മാവ് സത്യമാണ്, ആനന്ദ സ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ അതും സത്യമായിട്ടുള്ള കാര്യമാണ്, അതിന് നാശമില്ല. ഇനി എല്ലാ മനുഷ്യര് ഇല്ലാതായാലും ആ മനുഷ്യരുടെ സ്വരൂപമായിട്ടുള്ള, കാരണം മനുഷ്യരെന്ന് പറയുമ്പോൾ ശരീരമാണല്ലോ, ഇല്ലാതാവുക, ശരീരത്തിലാണ് മരണം സംഭവിക്കുന്നത്, ശരീരത്തിലാണ് ജനനം സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്താലും ആ ധർമ്മം അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് ആത്മാവിന്റെ സ്വരൂപമായിട്ടുള്ള ആ ധർമ്മം, ഇപ്പൊ ഭഗവാന്റെ പേരും സനാതനം എന്ന് പറയാറുണ്ട്. ഇപ്പോ നമ്മള് വിഷ്ണു സഹസ്രനാമത്തിൽ അത് പഠിക്കും. അത് നിത്യമായിട്ടുള്ളത് ധർമ്മത്തിന്റെ സ്വരൂപത്തിലാൽ, ആചരണത്തിന്റെ സ്വരൂപത്തിൽ ആചരണം ചെയ്താൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും. ധർമ്മത്തിന്റെ സ്വരൂപത്തിലെ, മൂല്യങ്ങളുടെ സ്വരൂപത്തിൽ അത് എന്നെന്നും നിലനിൽക്കും. നമുക്ക് സ്വീകരിക്കാം, ഇല്ലാതാകാം. അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് നാസ്തികരായിട്ടുള്ളവർ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് അതില്ലാണ്ടാവുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ആ നാസ്തികർ തന്നെ ആസ്തികരായിട്ട് വീണ്ടും അതൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ വാല്യൂ, ആ മൂല്യം ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നാണ്. അപ്പൊ അതിങ്ങനെ ഒരു ചാക്രികമായ രീതിയിൽ ഒരു കാലത്ത് ഉണ്ടാകും, ഒരു കാലത്ത് ശമിക്കും, വീണ്ടും പ്രകടമാകും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു മാറ്റം അതിന് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് അതിന്റെ കാലചക്രത്തിൽ എന്താന്ന് വെച്ചാൽ നടക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിജ്ഞാസുക്കളെ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ ആചരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഫലം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറിഞ്ഞത് കൊണ്ട് മാത്രം ഫലം ഉണ്ടാവില്ല, അതിന്റെ ഒരു ആചരണം കൂടി അതിന് വേണം. ആചരണമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് വേസ്റ്റാണ്. അതായത് പഥ്യം നോക്കാതെ ഔഷധം കഴിക്കുന്നത് പോലുള്ള ഒരു സ്ഥിതിയാണ്. നമ്മൾ എന്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള അതിന് വേണ്ട നിയമങ്ങളും ചിട്ടകളും കൂടി നോക്കിയാൽ മാത്രമേ അതിന് ഫലമുണ്ടാകൂ. അപ്പോ സമയം അതീതമായി, ഇന്നിവിടെ സമാപിപ്പിക്കാം. ഹരി ഓം. പൂർണമതഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ
പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഓം നമോ നാരായണായ.